ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകും നമ്മൾ ഫസ്റ്റ് ജോൺ പഠിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3 എന്നെ 4 തുടങ്ങി വായിക്കുമ്പോൾ പാപം ചെയ്യുന്നവരെല്ലാം നിയമലംഘനം എന്ന കുറ്റത്തിൽ അകപ്പെടുന്നു. നിയമലംഘനമാണ് പാപം. അവൻ വന്നത് പാപം ഏറ്റെടുത്ത് നീക്കിക്കളയാനാണ് എന്ന് നിങ്ങൾക്കറിയാം. അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്നവരാരും പാപം ചെയ്യുകയില്ല. ഇതിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് വായിച്ചാലേ നമ്മൾ അത്രയും സ്ഥലം യോഹന്നാൻ എന്തിനു വേണ്ടി സെറ്റപ്പാട്ട് ചെയ്തെന്ന് മനസ്സിലാകത്തുള്ളൂ. 10 സെന്റൻസിൽ ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ സന്തതികൾ ആരെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നീതി ചെയ്യാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. അപ്പം ഈ പാരഗ്രാഫിൽ യോഹന്നാൻ പഠിപ്പിക്കുന്ന പോയിന്റ് ഇതാണ്, ദൈവത്തിൽ നിന്നുള്ളത് ആരാണ്, പിശാചി എന്നുള്ള ഡയറക്റ്റ് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. പിശാചിൻ്റെ സന്തതികൾ ആരെന്നും ദൈവത്തിന്റെ സന്തതികൾ ആരെന്നും തിരിച്ചറിയാനുള്ള ഓൺലി ടെസ്റ്റ്. കാരണം കർത്താവ് അങ്ങനെ തന്നെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ജോൺ ചാപ്റ്റർ 8 എടുക്കുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ മക്കൾ. അങ്ങനെ കർത്താവ് ജോൺ ചാപ്റ്റർ 8 യഹൂദരോട് പറയുന്ന 8:44 വായിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്, നിങ്ങളുടെ പിതാവിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത്. അപ്പൊ ഇവിടെ കർത്താവ് ക്ലാസിഫൈ ചെയ്യുന്ന അങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്, നിങ്ങളുടെ പിതാവിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത്. അപ്പോൾ പിശാചിൻ്റെ ആഗ്രഹവും ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മൾ ഈ 1 John 3:4 തുടങ്ങിയുള്ള സ്ഥലത്ത് കാണുന്നത്. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്നത്, പിശാചിൽ നിന്നുള്ളത് ആരാണ്, ദൈവത്തിൽ നിന്നുള്ളത് ആരാണ്. പിശാചിൻ്റെ ആഗ്രഹം നിറവേറ്റാനായിട്ട് ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പിശാചിൻ്റെ സന്തതികളും നാച്ചുറലി ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ആഗ്രഹം നിറവേറ്റാനായിട്ട് ജീവിതത്തെ സെറ്റപ്പാട്ട് ചെയ്തവരായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ Ephesians 5:1 വായിക്കുമ്പോൾ പവം വായിക്കും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ പോലെ ദൈവത്തെ അംഗീകരിക്കുക. അതെ, അപ്പൊ അതില് ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കള് നാച്ചുറലി അവർ ദൈവത്തെ അനുകരിക്കുന്നവരായിരിക്കും. പിശാചിന്റെ മക്കൾ നാച്ചുറലി പിശാചിനെ അനുകരിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നവരായിരിക്കും. അതവിടെ യോഹന്നാൻ പറയുന്നത് ദാറ്റ് ഈസ് ഓൺലി വേ ടു ഡിസ്റ്റിംഗ്വിഷ്. വേറെയുള്ള ഒരു എക്സ്റ്റേണൽ വ്യത്യാസങ്ങളും കൊണ്ടൊന്നും നമുക്ക് തിരിച്ചറിയാനോ അല്ല ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനോ പറ്റത്തില്ല. ഏത് സഭയിലുള്ള ഒരു ദൈവത്തിന്റെ മക്കൾ വേറൊരു സഭയിലില്ലാത്തൊരു ദൈവത്തിന്റെ മക്കള്. പിന്നെ ഒത്തിരി ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ലോകത്ത് കേൾക്കാറുണ്ട്, മണവാട്ടി സഭയിലുള്ളവരെല്ലാം കർത്താവിന്റെ മണവാട്ടിമാർ, ഒന്നുമില്ല. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കും നമ്മൾ അതുപോലെ തന്നെ സ്വീകരിച്ചു പറ്റും. നിയമലംഘനം, നിയമം എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ അല്ലെങ്കിൽ അതിനെ ഡിസൊബേ ചെയ്യുന്നതാണ് പാപം. നിയമം എന്ന് പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ ഹിതാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ Romans 2 വായിക്കുന്നുണ്ടല്ലോ, നിയമത്തിൽ സത്യവും ജ്ഞാനവും മൂർത്തരൂപം പൂണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിയമം അറിയാവുന്നവരെ അവിടെ പറഞ്ഞ ആ സ്ഥലം നോക്കുന്നല്ലോ Romans 2. അപ്പൊ നിയമത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയോ, ജനറലി ദൈവത്തിന്റെ തിരുമനസ്. എക്സാക്ട്ലി 2:17 തുടങ്ങി വായിക്കുമ്പോ പാവം വായിക്കും. നീ യഹൂദൻ എന്ന് സ്വയം വിളിക്കുന്നു, നീ നിയമത്തിൽ അഭയം തേടുന്നു, ദൈവത്തെ ചൊല്ലി നീ വീം വിളക്കുന്നു, നീ നിയമത്തിൽ ശിക്ഷണം നേടിയിട്ടുള്ളതിനാൽ ദൈവഹിതം അറിഞ്ഞ് ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുന്നു. നിയമത്തിൽ ശിക്ഷണം നേടിയിരിക്കുന്നത് കൊണ്ട് ദൈവഹിതം അറിഞ്ഞ്, അപ്പൊ നിയമത്തിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവത്തിന്റെ മനസ്സാ, ദൈവഹിതം അറിഞ്ഞ് ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുന്നു. നിനക്കുറപ്പുണ്ട്, നീ അന്ധന് വഴികാട്ടിയും അന്ധകാരത്തിലുള്ളവന് വെളിച്ചവുമാണ്, നീ ബുദ്ധിശൂന്യർക്ക് ഉപദേഷ്ടാവും ശിശുക്കൾക്ക് അധ്യാപകനുമാണ്,
നിയമത്തിൽ ജ്ഞാനവും സത്യവും മൂർത്ത രൂപം കൈക്കൊണ്ടിട്ടുണ്ടല്ലോ. അതെ, അപ്പൊ നിയമത്തില് ജ്ഞാനവും സത്യവും മൂർത്ത രൂപം കൈക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവഹിതം അറിയുന്നു നിയമത്തിലൂടെ. അപ്പൊ ഇതിനകത്ത് ജനറലി നിയമം എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ആദ്യത്തെ നാല് അല്ല അഞ്ച് ബുക്കിൽ നാലിനാണ് നിയമം ഉള്ളത്. പക്ഷെ ജനറലി നിയമം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ പഴയ നിയമം എന്ന് പറഞ്ഞാൽ മലാഖി വരെയുള്ള ബുക്കുകൾ ഉദ്ദേശിച്ച് പറയാറുണ്ട്. ഇനിയിപ്പോ ആ നിയമത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കർത്താവ് വന്നപ്പോ, ക്രിസ്തു വന്നപ്പോ ആ നിയമങ്ങള് പൂർത്തീകരിക്കുന്ന കൽപ്പനകളെ കർത്താവ് പറഞ്ഞു. അങ്ങനെ പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്, കൊലപാതകം ചെയ്യരുത് എന്ന് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിന്റെ പൂർത്തീകരണം, അല്ലെങ്കിൽ ആ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന ഷാഡോ, ആക്ച്വലി ദൈവം എന്താ ഉദ്ദേശിച്ചെന്നുള്ള നിയമം തന്നെ കർത്താവ് പൂർത്തീകരിച്ചു. ഞാൻ നിയമത്തെ ഇല്ലാതാക്കാനല്ല, അതിനെ ആ ഫുൾ ഡെഫിനിഷനെ കർത്താവ് നിയമത്തിൻ്റെതായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ യോഹന്നാൻ പറയുന്നത് നിയമലംഘനമാണ് പാപം. ഇൻ അതർ വേർഡ്സ്, ഡിസൊബീഡിയൻസ് ടു ദി വേർഡ് ഓഫ് ഗോഡ് ആണ് പാപം. പാപം ഏറ്റെടുത്ത് നീക്കിക്കളയാനാണ് അവൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് നമുക്കറിയാം. അപ്പൊ കർത്താവ് വന്നത് നമ്മുടെ പാപത്തെ കൈവടിയാനല്ല, പാപത്തെ, ഓരോരുത്തരുടെയും പാപത്തെ എന്താ പറയുന്ന ഒരു സ്പോഞ്ച് മഷി വലിച്ചെടുക്കുന്ന പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള പാപത്തെ വലിച്ചെടുത്ത് നീക്കിക്കളയാനാണ് കർത്താവ് വന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല, പാപത്തെ നീക്കിക്കളയാനാണ് കർത്താവ് മരിച്ചത്. നമ്മൾ വായിക്കുന്ന ലോകത്തിന്റെ പാപങ്ങളെ വഹിക്കുന്ന, അല്ല എല്ലാ പാപത്തെയും വലിച്ചെടുത്ത ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവ് ലോകത്തിന്റെ പാപങ്ങളെ നീക്കിക്കളയാനാണ് കർത്താവ് വന്നത്. യേശു എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? അവൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്നുള്ളത് കൊണ്ട് യേശു എന്ന് അവൻ പേരിട്ടു. അപ്പം യേശു എന്റെ കർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടെന്ന വാക്കിന്റെ അർത്ഥം. നമ്മൾ റോമൻസ് 6:14 വായിക്കുന്നുണ്ട്, ആകയാൽ നിങ്ങൾ കൃപയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നതുകൊണ്ട് പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് എക്സാമിൻ ചെയ്യേണ്ടതാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണോ പിശാചിന്റെ മക്കളാണോ എന്ന്. അതിന് 6 തുടങ്ങി വായിക്കുമ്പോൾ, അവനിൽ വസിക്കുന്നവരാരും പാപം ചെയ്യുകയില്ല, പാപം ചെയ്യുന്നവരാരും അവനെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഈ പാപം ചെയ്യുന്നവരാരും അവനെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിൽഫുൾ ആയിട്ടുള്ള സിന്നെ ഉദ്ദേശിക്കുന്നു. അപ്പൊ ഇൻസിഡന്റലായിട്ട് അത് നമ്മൾ റോങ് സെൻസിൽ എടുക്കരുത്. കാരണം ഫസ്റ്റ് ജോണി തന്നെ 2 ഇങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്, 2:1 തുടങ്ങി വായിക്കുമ്പോൾ, ഒന്ന് വായിച്ചപ്പോ 2:1 തുടങ്ങി വായിക്കുമ്പോ. അപ്പൊ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ചിന്തിക്കണം. അല്ലാതെ കർത്താവിൽ രക്ഷിക്കപ്പെട്ട അല്ലെ കർത്താവിന് ജീവിതം കൊടുത്ത ആളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒരു തെറ്റു വീഴ്ച വരില്ല എന്നുള്ള അർത്ഥത്തിലല്ല. 2:1 തുടങ്ങി വായിക്കുമ്പോ, എന്റെ കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ് ഞാൻ ഇത് എഴുതുന്നത്, എന്നാൽ ആരെങ്കിലും പാപം ചെയ്താൽ നമുക്ക് പിതാവിന്റെ സമീപം ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അതെ, അപ്പൊ ഇവിടെ അപ്പൊ നമ്മളൊരു ഒരു എന്താ പറയുന്നത്, ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം എന്നുള്ള രീതിയിലല്ല പാപം ചെയ്യുന്നവൻ ഉദ്ദേശിച്ചേക്കുന്നത്. പാപം ചെയ്യാതിരിക്കാനാണ് ഇതെല്ലാം എഴുതിയേക്കുന്നത്, ഇൻ കേസ് പാപം ചെയ്താൽ. അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ പറയുന്ന പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് പാപത്തെ ഒന്ന് ജനറലൈസ് ചെയ്ത് പാപം എല്ലാവരും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ടീച്ചിങ് അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. പാപം ചെയ്യാതിരിക്കാനാണ്, പാപം ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ബട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ഈ ശാപഗ്രസ്തമായിട്ടുള്ള ഭൂമിയിൽ പാപികളുടെ ഇടയിൽ പാപത്തിന്റെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ ദെയർ ഇസ് എ പോസിബിലിറ്റി, അഥവാ ആരെങ്കിലും പാപം ചെയ്താൽ, ഒരു റെയർ ഒക്കറൻസ് ആയിട്ട് അവിടെ പറയുന്നത്, അഥവാ ആരെങ്കിലും പാപം ചെയ്താൽ പാപത്തിന് ഓൾറെഡി ഉള്ള പരിഹാരം ചെയ്തിട്ടുണ്ട്, പാപത്തിന് പരിഹാരം ചെയ്തു എന്നുള്ളത് കൊണ്ട് പാപത്തിൽ തുടരാനുള്ള ഒരു ലൈസൻസും അല്ല. അപ്പൊ അതവിടെ എഴുതിയിരിക്കുന്നത്, അവനിൽ വസിക്കുന്നവരാരും പാപം ചെയ്യുകയില്ല, പാപം ചെയ്യുന്നവരാരും അവനെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ശരി തെറ്റാണെന്ന് അറിയാം, പക്ഷെ സാരമില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുവാണെങ്കിൽ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം, അവരാരും അവനെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. ഇതിനകത്ത് അബ്സല്യൂട്ട്ലി ഒരു വ്യത്യാസമില്ലാത്ത കാര്യം. കാരണം സത്യത്തെക്കുറിച്ച് പരിജ്ഞാനം ലഭിച്ച ശേഷം വീണ്ടും ആ പാപം, ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ ആ പാപം ചെയ്യാൻ ഇഫ് യു ആർ വില്ലിങ്, അല്ലെങ്കിൽ അതിന് നമ്മൾ ഏബിൾ ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവനെ അറിയുകയോ കാണുകയോ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് പാപത്തെ വെറുക്കാൻ, അല്ലെങ്കിൽ ഇനി പാപം ചെയ്യേണ്ട എന്നൊരു തീരുമാനം നമുക്ക് വിൽഫുൾ ആൻഡ് സിൻസിയർ ഒരു ഡിറ്റർമിനേഷൻ, ഇനി ഞാൻ പാപം ചെയ്യില്ല, അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞിട്ടില്ല, അതിനകത്തൊരു സംശയമില്ല.
നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സാക്ഷ്യം പറയുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് പോയതുകൊണ്ടോ അല്ലെങ്കിൽ സ്നാനപ്പെട്ടതുകൊണ്ടോ ഇതുകൊണ്ടൊന്നും നമ്മൾ പിശാചിന്റെ മക്കൾ എന്നുള്ള ടൈറ്റിലിൽ നിന്ന് ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ടൈറ്റിലേക്ക് ഒരിക്കലും മാറില്ല. ഇവിടെ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പാപമായിട്ടുള്ള ബന്ധത്തിൽ പാപം ചെയ്യുന്നവരാരും അവനെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. കുഞ്ഞുമക്കളെ, ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതി പ്രവർത്തിക്കുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. ആദ്യം മുതലേ പാപം ചെയ്തത് പിശാചാണല്ലോ. ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികളെ, അല്ലെങ്കിൽ പാപം ചെയ്യിക്കുന്ന അല്ലെ പാപകരമായിട്ടുള്ള മാർഗങ്ങളെ നശിപ്പിക്കാനായിരുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവത്തിന്റെ പ്രകൃതി അയാളിൽ കൂടികൊള്ളുന്നു. ഈ പറയുന്ന പോലെ ഉള്ളു, ഈ പാപം ചെയ്യാൻ കഴിയില്ല എന്ന ജോൺ പറഞ്ഞത് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സത്യം. കാരണം തെറ്റ് ആണ് എന്ന് അറിഞ്ഞിട്ട് വീണ്ടും തെറ്റ് ചെയ്യുന്നവരാരും, നമ്മുടെ ബൈബിൾ ടെർമിനോളജി പറഞ്ഞവരാരും രക്ഷിക്കപ്പെട്ടവരുമല്ല, അവർ കർത്താവിനെ അറിഞ്ഞവരുമല്ല. അതിന്റെ റീസൺ ഇവിടെ പറഞ്ഞേക്കുന്നത് പാപം ചെയ്യാൻ കഴിയില്ല. റീസൺ എന്താ? അതായത് ദൈവത്തിന്റെ സീഡ് എന്നാ ഇംഗ്ലീഷിൽ. അതൊന്ന് വായിക്കോ. പക്ഷെ 9:3 ദൈവത്തിന്റെ സീഡ് അല്ലെ, ദൈവത്തിന്റെ ക്യാരക്ടർ. ഇപ്പൊ നമ്മള് എന്താ പറയുന്നത്, പാവയ്ക്കയുടെ കുരു കുഴിച്ചിട്ടാൽ അതിന്ന് പാവലെ ഉണ്ടാവത്തുള്ളൂ, തുറന്നും ഉണ്ടാവത്തില്ല. മുന്തിരി കുഴിച്ചിട്ടാൽ മുന്തിരിങ്ങി ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ എനി ട്രീ, മാവിന്റെ ഇത് കുരു കുഴിച്ചിട്ടാൽ മാങ്ങ മാവിൻ തൈ അതിന് മുളച്ചു കൊടുത്തുള്ളൂ. സെയിം വേ രക്ഷിക്കപ്പെട്ട ഒരാളില് ആ ആദാമിന്റെ സീഡ് മാറ്റിയിട്ട് ദൈവത്തിന്റെ സീഡ് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇംപ്ലാന്റ് ചെയ്തോന്ന് അറിയുന്നത് എങ്ങനെയാണ്? എപ്പോഴും 100% ബൈബിള് ത്രൂ ഔട്ട് പ്രവൃത്തി വഴി മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് ദി ഓൺലി വൺ ഔട്ട്ലെറ്റ്, വേറെ ഒരു ഔട്ട്ലെറ്റും ഇല്ല. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ സീഡ് അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ, ഈ ആത്മാവ് മനുഷ്യനെ കൊണ്ട് പ്രവൃത്തി ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ശരിയും തെറ്റും പറഞ്ഞു തരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. അപ്പൊ ദൈവത്തിന്റെ സീഡ് ഉള്ളിൽ കയറിയിട്ടുള്ള ഒരു മനുഷ്യന് പാപം ചെയ്യാൻ എന്താ എഴുതിയിരിക്കുന്നത്? സാധ്യമല്ല എന്ന് എഴുതിയിരിക്കുന്നു, ഇമ്പോസിബിളാ. കാരണം ഇപ്പോ നമ്മളൊരു ഒരു ഒരു ആട്ടും കുഞ്ഞിനെ നമുക്ക് ഒരിക്കലും ഇറച്ചി കൊടുത്താൽ തിന്നില്ല. അത് സിംഹത്തിന്റെ കുഞ്ഞാണെങ്കിൽ അത് ഇറച്ചിയെ തിന്നുള്ളൂ. കാരണം അതിന്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, അല്ലെ അതിന്റെ ഉള്ളിലുള്ള നാച്ചുറൽ ഇൻസ്റ്റിങ്സ് അതാ. സെയിം വേ ദൈവത്തിന്റെ, അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ സീഡുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ നമ്മളൊന്ന് നമ്മുടെ ഒരു പാസ്റ്റ് ലൈഫ് അല്ലെ കർത്താവിലായി എന്ന് നമ്മൾ അവകാശപ്പെടുന്ന നാൾ തുടങ്ങി നമ്മൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ട്, അറിയാതെ തെറ്റ് ചെയ്യും മനുഷ്യൻ. അതുകൊണ്ട് ഇവിടെ അടിയിലോട്ട് യോഹന്നാൻ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അറിയാതെ തെറ്റ് ചെയ്യുന്നത് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാ? അറിയാതെ തെറ്റ് ചെയ്ത സാരമില്ല എന്നാണ് ബൈബിള് പറയുന്നത്. എന്താ പറയുന്നത്? എന്താ ബഹു അല്ല, അറിയാതെ തെറ്റ് ചെയ്ത അനുവദിക്കുന്നത് തെറ്റാന്ന് അറിയില്ലല്ലോ അറിയാതെ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഈ ലേവ്യ പുസ്തകത്തില് ലെവിറ്റിക്കസ് 5:16 5:16 വിശുദ്ധമായവയെ സംബന്ധിച്ച് സോറി 5:11 കർത്താവ് വിലക്കിയിട്ടുള്ള ഏതെങ്കിലും കാര്യം പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അതിനെക്കുറിച്ച് ബോധവാനല്ലെങ്കിൽ പോലും കുറ്റക്കാരൻ തന്നെ, ആ കുറ്റം അയാൾ വഹിക്കുകയും വേണം. മതി. അപ്പൊ ഇത് പറഞ്ഞേക്കുന്നേ, കർത്താവ് വിലക്കിയിട്ടുള്ള ഏതെങ്കിലും കാര്യം പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അതിനെക്കുറിച്ച് ബോധവാൻ അല്ലെങ്കിൽ പോലും കുറ്റക്കാരനാ. ലോകത്തിൽ അങ്ങനെയല്ലേ? ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് പോലീസ് പിടിച്ചു, കോടതി ചെല്ലുമ്പോൾ എനിക്ക് തെറ്റാണെന്ന് അറിയില്ലായിരുന്നു പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി നോ എക്സ്ക്യൂസ് ഉണ്ടോ? ഒരു എക്സ്ക്യൂസും കിട്ടത്തില്ല. യു ആർ സപ്പോസ് ടു നോ. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതായത് നമ്മൾ അറിയാൻ ബാധ്യസ്ഥര. അല്ലെങ്കിൽ എനിക്കത് അറിയില്ലായിരുന്നു പറഞ്ഞൊരു എക്സ്ക്യൂസും ലോകത്തിലെ കോടതിയിലും കിട്ടത്തില്ല, ദൈവത്തിന്റെ കോടതിയിലും കിട്ടില്ല. കാരണം അതുകൊണ്ടാണ് ഇഗ്നോറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ബൈബിൾ പറയുന്നു, ഡ്യൂ ടു ലാക്ക് ഓഫ് നോളജ്, അറിവില്ലായ്മ മൂലം എൻ്റെ ജനം നശിച്ചു പോകുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു, അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും
അത് എക്സ്പ്ലോർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന രാപകൽ അത് ധ്യാനിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശരി ശരി ഏതെന്ന് അറിയാതെ തെറ്റ് ചെയ്താലും തെറ്റുകാരനാണ്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് കുറ്റക്കാരൻ തന്നെ, ആ കുറ്റം അയാൾ വഹിക്കുകയും വേണം. അയാൾ ന്യൂനത ഇല്ലാത്തതും അപരാധ ബലിക്ക് വേണ്ടത്ര വിലയുള്ളതും ഉള്ളത് എന്ന് നീ കണക്കാക്കുന്നതുമായ ഒരാണാടിനെ, മീൻസ് അതിനെക്കുറിച്ച് ബോധം വന്നു കഴിയുമ്പോൾ അതിന് പരിഹാരം ചെയ്തേ പറ്റും. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ പാപം, അറിയാതെ പാപം എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അറിവ് കിട്ടുമ്പോൾ അത് മാനസാന്തരപ്പെട്ട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചേ പറ്റും. അതാണ് നമ്മൾ അവിടെ വായിക്കുന്ന ഒരു കാര്യം. ഫസ്റ്റ് ജോണിലോട്ട് മടങ്ങി വരുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യ, ശരി ഏത് എന്ന് അറിഞ്ഞിട്ട് നമ്മളത് തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകാൻ വഴിയില്ല. അതേ പറയാൻ പറ്റും, അല്ലാതെ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ചെയ്യാൻ പറ്റില്ലെന്നാ യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഹീബ്രൂസിൽ വായിക്കുന്നുണ്ട് അറിയാവുന്ന കാര്യം, സത്യത്തെക്കുറിച്ച് പരിജ്ഞാനം ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ. അങ്ങനെയാ വേർഡ് ഹീബ്രൂസ് 10:26 വായിക്കുമ്പോ, സത്യത്തിന്റെ അറിവ് ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു ബലിയില്ല. നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ശരി ഏതാണ് എന്ന് അറിഞ്ഞിട്ട്, അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഇസ് ഡിഫറെന്റ്. എന്നിട്ട് മനഃപൂർവ്വം പാപം ചെയ്യുവാണെങ്കിൽ ഒരു ബലിക്കും നമ്മുടെ പാപത്തിന് പരിഹാരമാകാൻ പറ്റത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലിക്കും പറ്റില്ല. അതവിടെ എഴുതിയേക്കുന്നത് ഇനി അവർക്ക് ഒരു ഫർഗീവ്നെസ് ഇല്ല. നിയമവും അത് തന്നെയാണ് പഠിപ്പിച്ചത്. സംഖ്യാപുസ്തകം 15 എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുള്ളതാ, സ്റ്റിൽ ഈ പാപം ചെയ്തു എന്ന് എഴുതിയേക്കുന്നതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. തെറ്റായിട്ട് മനസ്സിലാക്കരുത്. ഒരിക്കലും ഒരു ഒരു പാപം ചെയ്യില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി അല്ല ഇത്. പക്ഷെ വിൽഫുൾ, ശരി ഇന്നതാന്നൊക്കെ അറിയാം, ചെയ്യേണ്ട കാര്യം ഇന്നതാണെന്നൊക്കെ അറിയാം, പക്ഷെ ചെയ്യുന്നില്ലെങ്കിൽ വാട്ട് ഈസ് എഹഡ് ഈസ് ദി എറ്റേണൽ ഡാമിനേഷൻ, നിത്യശിക്ഷാവിധിയാണ്. സംഖ്യാപുസ്തകം 15:27 തുടങ്ങി വായിക്കുമ്പോ, അത് സത്യവാദിവസം വായിക്കുന്നത്, കാരണം അനവധാനത നമ്മൾ ഉപയോഗിക്കാത്ത വേണം. അപ്പൊ അത് അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അനവധാനത എന്ന് പറഞ്ഞേക്കുന്നത് അറിവില്ലായ്മ മൂലം പാപം ചെയ്താൽ, അറിവില്ലായ്മ മൂലം പാപം ചെയ്താൽ അതിനൊരു പരിഹാരമുണ്ട്, ബലി അർപ്പിക്കാം. എന്നാൽ അതിന്റെ 30 വായിക്കുമ്പോ, കണ്ടോ, ഇത് നമ്മൾ എത്ര ഇത് ഒരു ഓൾഡ് ടെസ്റ്റാമെന്റിലെ നിയമത്തിലെ ടീച്ചിങ് അല്ല. ഹീബ്രൂസ് 10:26 സെയിം കാര്യം എഴുതിയേക്കുന്നത്. അതായത് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവന് സ്വദേശിയായാലും പ്രവാസിയായാലും കർത്താവിനെ നിന്ദിക്കുന്നു. ഇനിയിപ്പം എന്താ പറയുന്നത്, ദൈവം അത് പൊറുക്കോ പൊറുക്കില്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്താണേലും ബൈബിളിൽ അതിനൊരു ഒരു ഈ ഒരു സ്മൂത്ത് സെയിലിംഗ് അതിന് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്. കാരണം നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടും അറിയാതെയൊക്കെ പാപം ചെയ്തിട്ടുള്ളവരാ, ഈവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തിന് തീർച്ചയായിട്ടും ഒരു സീവിയർ പണിഷ്മെന്റ് കിട്ടാതിരിക്കുന്ന ഒരു പ്രശ്നം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ലൂക്ക് ചാപ്റ്റർ 12 എടുക്കുമ്പോൾ, അത് നമ്മുടെ സ്പിരിച്വൽ നോളജും ആത്മീയ കണ്ടീഷനും ഒക്കെ അനുസരിച്ച് ദൈവത്തിന്റെ ഡീലിംഗ് ഡിഫറെന്റ് ആയിരിക്കും. അത് നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. അറ്റ് ദി സെയിം ടൈം എഴുതി കിട്ടിയേക്കുന്നത് ഇങ്ങനെയാണ്, 12:47 തുടങ്ങി വായിക്കുമ്പോൾ ഭഗവാൻ വായിക്കും, തന്റെ യജമാനന്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് ഒരുങ്ങിയിരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ദാസന് കഠിനമായ പ്രകടനം ലഭിക്കും. അടിക്കർഹമായത് അറിയാതെ ചെയ്തു പോയവന് കുറച്ചടിയേ കിട്ടുകയുള്ളൂ. ഏറെ ലഭിച്ചവനിൽ നിന്ന് ഏറെ ആവശ്യപ്പെടും. ആരെ അധികം ഏൽപ്പിച്ചോ അയാളോട് അധികം ചോദിക്കും. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ട്, അറിഞ്ഞുകൊണ്ടും ചെയ്യാറുണ്ട്, അറിയാതെയൊക്കെ ചെയ്യാറുണ്ട്. എന്ത് കിട്ടുന്നുണ്ട്? ഏറെ പ്രഹരം കിട്ടുന്നുണ്ട്.
അപ്പൊ ഈ ആൾക്കാരുടെ ആത്മീയ അവസ്ഥയ്ക്ക് അനുസരിച്ച് ഇപ്പൊ നോക്ക്, ഇസ്രായേൽക്കാർ 10 തവണ ദൈവത്തോട് റബൽ ചെയ്തു, 10-ാമത്തെ തവണ അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു? കാനാൻ നഷ്ടപ്പെട്ടു. മോശ 1 തവണ തെറ്റ് ചെയ്തു, ഒറ്റ തെറ്റിന് മോശയ്ക്ക് കാനാൻ നഷ്ടപ്പെട്ടു. സോ ഈ ഇൻ ബിറ്റ്വീനാണ് നമ്മളെല്ലാവരും. ഇസ്രായേൽക്കാരുടെ കണ്ടീഷനും മോശയുടെ കണ്ടീഷനും ബിറ്റ്വീനാണ് നമ്മളിപ്പോ അല്ലെ. നമ്മുടെ സ്പിരിച്വൽ കണ്ടീഷൻ ദൈവത്തിന് അറിയാവുള്ളൂ. അപ്പൊ നമ്മുടെ ആ സ്പിരിച്വൽ കണ്ടീഷൻ അനുസരിച്ച് ഈ ദൈവത്തിന്റെ ഡീലിംഗ് ഡിഫറെന്റ് ആയിരിക്കും. കൂടുതൽ ലഭിച്ചവനിൽ നിന്ന് കൂടുതൽ ആവശ്യപ്പെടും. കൂടുതൽ ലഭിച്ചവൻ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷ കഠിനമായിരിക്കും. ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യം നമ്മളാരും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. പക്ഷെ നമുക്കുള്ള ഒരു പ്രോബ്ലം എന്താന്ന് ചോദിച്ചാല്, ഈ ISA 42 എടുക്കുമ്പോൾ, ഇത് നമ്മളെല്ലാവരെയും സംബന്ധിച്ച വലിയൊരു പ്രശ്നം ഇത്. ISA 42 അതിന്റെ ലാസ്റ്റ് വേർഡ് എന്ന് വായിക്കുന്നത്, ലാസ്റ്റ് 24 and 25. യാക്കോബിനെ കൊള്ളക്കാരനും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും വിട്ടുകൊടുത്തത് ആരാണ്? കർത്താവ് തന്നെയല്ലേ? അവനെതിരെ നാം പാപം ചെയ്തു, അവന്റെ വഴികളിൽ അവർ നടന്നില്ല, അവന്റെ നിയമം അനുസരിച്ചതുമില്ല. തന്മൂലം തന്റെ കോപാഗ്നിയും യുദ്ധശൗര്യവും അവൻ അയാളുടെ മേൽ ചൊരിഞ്ഞു, അതയാളെ അഗ്നിവലയത്തിലാക്കി. പക്ഷേ അയാൾ അത് ഗ്രഹിച്ചില്ല, അതയാളെ ദഹിപ്പിച്ചു, പക്ഷെ അയാൾ അത് മനസ്സിലാക്കിയില്ല. ഇത് വളരെ ക്ലിയർ, ആരും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതായത് യാക്കോബിനെ കൊള്ളക്കാരനും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും വിട്ടുകൊടുത്തത് ആരാണ്? അതായത് നമുക്ക് ശിക്ഷ കിട്ടിയ കാര്യങ്ങളെ കുറിച്ച്, ഇസ്രായേൽക്കാർക്ക് കൊള്ളക്കാർക്ക് വിട്ടുകൊടുത്തു, കവർച്ചക്കാർക്ക് വിട്ടുകൊടുത്തു, കർത്താവ് തന്നെയല്ലേ? അവനെതിരെ നാം പാപം ചെയ്തു, അവന്റെ വഴികളിൽ അവർ നടന്നില്ല. പാപം ചെയ്തു, കർത്താവ് വെച്ചേക്കുന്ന ഒരു വഴിയുണ്ട്, ഒരു വിശുദ്ധിയുടെ മാർഗം. നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ പിശാചിൽ നിന്നുള്ളവർ പിശാചിന്റെ ഇംഗിതം നിറവേറ്റാനായിട്ട് ട്രൈ ചെയ്യും. ദൈവത്തിന്റെ സീഡ് ഉള്ളിലുള്ളവര് ദൈവത്തിന്റെ ക്യാരക്ടർ അല്ലെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തു യേശുവിന്റെ വഴിക്കൂടെ നടത്താനായിട്ട് പരിശ്രമിക്കും. അവന്റെ നിയമം അനുസരിച്ചതുമില്ല. തൻ മൂലം തന്റെ കോപാഗ്നിയും യുദ്ധശൗര്യവും അവൻ അയാളുടെ മേൽ ചൊരിഞ്ഞു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നമ്മുടെ നോക്ക്, അതായത് സർവശക്തനായിട്ടുള്ള ഒരു ദൈവം, പരിപൂർണമായിട്ട് സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖാനുഭവം വരാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തെ കുറിച്ച്, ദുഷ്ടരായിട്ടുള്ള നിങ്ങൾ പോലും മക്കൾക്ക് നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ച കാര്യം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എനി ബിറ്റർ എക്സ്പീരിയൻസ്, എനി സോറോഫുൾ എക്സ്പീരിയൻസ്, എനി ദുഃഖകരമായിട്ടുള്ള കണ്ടീഷൻ, ഇതെല്ലാം എന്താ? ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയാണ്, ബാലശിക്ഷകളാണ്, മക്കൾക്കുള്ള ശിക്ഷകളാണ്. പക്ഷെ ഇവിടെ എഴുതിയേക്കുന്നേ, അവൻ അയാളുടെ മേൽ ചൊരിഞ്ഞു, അത് അയാളെ അഗ്നിവലയത്തിലാക്കി, പക്ഷേ അയാൾ അത് ഗ്രഹിച്ചില്ല, അത് അയാളെ ദഹിപ്പിച്ചു, പക്ഷെ അയാൾ അത് മനസ്സിലാക്കിയില്ല. അപ്പം ശിംശോന്റെ കാര്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശിംശോൻ ദലീലായുടെ ലാപ്പിലായിരുന്നു. എല്ലാ തവണയും ഫിലിസ്തീൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാ ബന്ധനവും തകർത്ത് സാംസൺ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം ദൈവത്തോടുള്ള കവനന്റ് ബ്രേക്ക് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കുന്നു വിചാരിച്ചു. എന്താ അവിടെ എഴുതിയേക്കുന്ന നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, എന്താ എഴുതിയേക്കുന്നത്? കർത്താവ് വിട്ടുപോയത് അറിഞ്ഞില്ല. ഈവൻ സാംസനെ പോലെയുള്ള ഒരു ഗ്രേറ്റ് മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്പിരിച്വലി നല്ല ഡിസേൺമെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോസ്തലനായ പൗലോസിനെ നമ്മൾ വായിക്കുന്നുണ്ട്, 2 Corinthians 1:8 തുടങ്ങി വായിക്കുമ്പോൾ പൗലോസ് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമറ്റവരായിരിക്കും. 2 Corinthians 1:8 സഹോദരരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ പീഡകളെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജീവനോടിരിക്കുന്നതിൽ പോലും നിരാശ തോന്നുമാർ തീർത്തും അസഹ്യമായി ഞങ്ങൾ തകർക്കപ്പെട്ടു. എന്തിന്? ഞങ്ങൾ
വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ് എന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നി. പക്ഷെ അത് ഞങ്ങൾ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയം അർപ്പിക്കാനായിരുന്നു. അത്ര മാരകമായ അപകടത്തിൽ നിന്നാണ് അവൻ ഞങ്ങളെ രക്ഷിച്ചത്. അവൻ ഞങ്ങളെ രക്ഷിക്കുകയും ഞങ്ങൾ പ്രത്യാശ ഞങ്ങളെ രക്ഷിക്കും. അപ്പൊ ഇതില് പൗലോസ് എന്താന്ന് അറിയത്തില്ല. അത് അത്ര മാരകമായിട്ടുള്ള സിറ്റുവേഷനിൽ പൗലോസ് ജീവനോട് ഇരിക്കുന്നതിൽ പോലും നിരാശ തോന്നുന്ന സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. പൗലോസ് പറയുന്നത് ഇത് സെൽഫ് സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് രക്ഷിക്കാനായിട്ടായിരുന്നു. കൊറിന്ത് സഭയിൽ നമ്മൾ കാണുന്നുണ്ട് അവര് കർത്താവിന്റെ ലോർഡ് സപ്പറിനോട് ഇറവറന്റ് ആയിട്ട് അതിൽ പങ്കെടുത്തു. ആൾക്കാർ രോഗികളായി ബലഹീനായി മരിച്ചുപോയി. ഇത് അപ്പോസ്തലനായ പൗലോസ് അന്നുണ്ടായിരുന്നതുകൊണ്ടും അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഗ്രഹിക്കാനായിട്ട് എഴുതി തന്നതുകൊണ്ടും ഈ കൊറിന്ത സഭയിലുള്ള പലർക്കും മനസ്സിലായിട്ടുണ്ടാകത്തില്ല എന്തുകൊണ്ട് മരിച്ചെന്നുള്ളത്. പക്ഷെ പൗലോസിന് മനസ്സിലായി. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്ക്. ദാവീദിന്റെ ന്യൂലി ബോൺ മീൻസ് ആഫ്റ്റർ ഒരു ഒന്നൊന്നര വയസ്സായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു വയസ്സായിട്ടുണ്ടാവും, കൊച്ചു മരിച്ചുപോയി. ദാവീദിനറിയായിരുന്നു, ഒരുപക്ഷെ ബേർഷെബയ്ക്കും അറിയായിരിക്കും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും അറിയാം കൊച്ചെന്താ മരിച്ചത്, അറിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നോക്ക്, യെറോബെയാമിന്റെ കുഞ്ഞ് മരിച്ചുപോയി. യെറോബെയാമിന്റെ കുഞ്ഞ് മരിച്ചുപോയത് യെറോബെയാം പാപത്തിൽ ജീവിച്ചതുമായിട്ടുള്ള ബന്ധത്തില. അപ്പൊ നമ്മുടെ ജീവിതത്തില് എല്ലാത്തിനെയും സ്വാഭാവികമായിട്ട് എടുക്കരുത്. നത്തിങ് ഈസ് ബൈ ചാൻസ്, അതാണ് നമ്മൾ ബൈബിളിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യം. നത്തിങ് ഈസ് ബൈ ചാൻസ്. ബൈബിളില് ബൈ ചാൻസ് എന്ന് എഴുതിയേക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു സ്ഥലത്തും അത് ബൈ ചാൻസ് അല്ലായിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്ന. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ ഐസയ 42 സംഭവിച്ച തെറ്റ് നമുക്ക് പറ്റരുത്. ദൈവം നമ്മളെ ശിക്ഷിച്ചു, പക്ഷെ എന്തുകൊണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചൊരു പോയിന്റ് ഇതാണ്, ഈ സത്യത്തെ കുറിച്ചുള്ള അറിവ് ലഭിച്ചിട്ട് തെറ്റ് ചെയ്യുന്നതും അറിവ് ലഭിക്കാതെ തെറ്റ് ചെയ്താലും രണ്ടിനും ശിക്ഷയുണ്ട്. കാരണം അറിവില്ലാത്തതിന്റെ റീസൺ കർത്താവിൽ താല്പര്യമില്ലാത്തതുകൊണ്ട്, അറിവില്ലായ്മ മൂലം എൻ്റെ ജനം നശിച്ചു പോകുന്നു. നമുക്ക് പലപ്പോഴും ഈ സെക്കുലർ വേൾഡിലുള്ള കാര്യങ്ങളിലുള്ള പരിജ്ഞാനം ദൈവവചനത്തിലില്ല. അതുകൊണ്ട് നമ്മൾ മിടുക്കരായിട്ട് രക്ഷപ്പെടാൻ ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്യും, ചേന കുഴിച്ചിട്ടാല് കാഴ്ചയിൽ കൊയ്യാൻ പറ്റത്തില്ല. കർത്താവിന്റെ കാര്യത്തിൽ താല്പര്യക്കുറവാണെങ്കിൽ ദൈവം നമ്മളെ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കും. ദൈവം ആഗ്രഹിക്കുന്ന, കാരണം നമ്മൾ കർത്താവിന് ജീവിതം സറണ്ടർ ചെയ്ത് കൊടുത്തവരാ. ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ദൈവം ഡിഫറെന്റ് ആൾക്കാരിൽ നിന്ന് ഡിഫറെന്റ് എക്സ്പെക്ടേഷൻ ആയിരിക്കും. മോശയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തല്ല ഇസ്രായേൽക്കാരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തേ. അപ്പൊ എക്സ്പെക്ട് ചെയ്യുന്ന കണ്ടീഷനിൽ നമ്മൾ എത്തിയില്ലെങ്കിൽ ലൈഫ് ഹൊറിബിൾ ആയിരിക്കും. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ജീവിതം ദുരിതപൂർണ്ണമായിരിക്കും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ലൈഫ് സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം ദൈവം ശിക്ഷിക്കുന്നില്ല. ദൈവം ഒരു നിത്യശിക്ഷാവിധിക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്തേക്കുന്ന ആൾക്കാരാണ് രക്ഷിക്കപ്പെടാത്തവർ. അതുകൊണ്ട് അവർക്ക് ബാലശിക്ഷകളില്ല. നമ്മൾ 73 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ആസാഫ് ഇങ്ങനെ ലൈഫ് ഒബ്സർവ് ചെയ്തപ്പോ ആസാഫ് രക്ഷിക്കപ്പെട്ട ആള്, രക്ഷിക്കപ്പെടാത്ത മനുഷ്യർക്ക് ഒരു പ്രശ്നമല്ല എന്ന് വായിച്ചു. Psalm 73 ഇത് തന്നെ നമ്മുടെയും ഗതി ആയിരിക്കും. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാ. കർത്താവിന്റെ ജീവിതം സറണ്ടർ ചെയ്താൽ എവിടെ ഇരിക്കുന്നവര്. But if your life is not according to the expectation of the life, nammada bendakarekkal sondakarekkal nammada kooda joli cheyina ungodly aalkarekkal ellam duridapoorna irikku nammada life, horrible irikku nammada life. Vaichu bagu 73 undu aadi rendu sentence vaichu. Deivam palavarthikalkke hrudaya shuddhi ullavarkke nallavanaanu nichayam. Adu adutha sentence bagu. Deivam palavarthikalkke ഹൃദയശുദ്ധി ഉള്ളവർക്ക് നല്ലവനാണ് നിശ്ചയം. അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. അടുത്ത തന്നെ അനുസരിച്ച്, എന്നാൽ എന്റെ പാദങ്ങൾ ഇടറി തുടങ്ങിയിരുന്നു, എന്റെ ചുവടുകൾ വഴുതിയിരുന്നു. ദുഷ്ടരുടെ ഐശ്വര്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് തീവ്രവേദനകളില്ല, അവർ ആരോഗ്യ ദൃഢഗാത്രരാണ്. കുറയുന്ന സഭയില് രക്ഷിക്കപ്പെട്ടു വന്നവരുടെ രക്ഷിക്കപ്പെടാത്ത റിലേറ്റീവ്സ് കാണും. അവർക്ക് രോഗമില്ല, ബലഹീനതയില്ല, അകാലചരമില്ല, ഒന്നുമില്ല. അവർക്ക് ദീർഘായുസോടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ രക്ഷിക്കപ്പെട്ടു വന്നവർക്ക് രോഗമുണ്ട്, ബലഹീനതയുണ്ട്, അകാലചരമുണ്ട്. അപ്പൊ ഇതിനെ ഒരു എക്സ്റ്റേണൽ ഏജൻസി നോക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതം ഭയങ്കര ഗതികേടാണ്. ഇറ്റ് ഈസ് ട്രൂ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് റൈസിങ് അപ് ടു ദി എക്സ്പെക്ടേഷൻ ഓഫ് ദി ലോർഡ്, ഈ ലോകത്തിലെ ഏറ്റവും ഹതഭാഗ്യരായിരിക്കും രക്ഷിക്കപ്പെട്ടവർ.
ഹോറിബിൾ ആയിരിക്കും ലൈഫ്. രോഗം, ആയുസിന്റെ നാശങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഹോറിബിൾ. നമ്പർ 32 ഇസ്രായേൽക്കാർ ദൈവത്തോട് മല്ലടിച്ചപ്പോൾ അവരുടെ ജീവിതം എന്തായിരുന്നു എഴുതിയിട്ടുണ്ട്. നമ്മൾ പാട്ട് പാടാറുണ്ട്, 40 ആണ്ടും മരുവിൽ എങ്ങനെയാ പാട, എങ്ങനെയാ അതെ എങ്ങനെയാ പാടുന്ന ലൈൻ, ഇങ്ങനെ പാടുവല്ലേ. സംഖ്യ 32 വായിച്ചു നോക്ക്, സംഖ്യ 32. അപ്പൊ ഇങ്ങനെയൊക്കെ പാടി കുറെ നുണപ്പാട്ടുകളൊക്കെ പാടി, അതൊക്കെ പാടുമ്പോ നല്ല രസമായിട്ടൊക്കെ പാടി സന്തോഷിച്ചൊക്കെ പോയിക്കൊണ്ടിരിക്കും മനുഷ്യൻ. 32:12 തുടങ്ങി വായിക്കുമ്പോ, അതിന്റെ 12 തുടങ്ങിയല്ല അന്ന് ബാബു പെട്ടെന്ന് വായിച്ചു. നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ സ്ഥലവും അറിയില്ലാത്തതുകൊണ്ട് 32:6 തുടങ്ങിയാണ് വായിച്ചു. മോശ ഗാദിന്റെയും റൂബേന്റെയും പുത്രന്മാരോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഇരിക്കെ നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോവുകയോ കർത്താവ് നൽകിയതിനിടയ്ക്കൊക്കെ ഒരു സ്റ്റോപ്പ് ഒക്കെ ഉണ്ട്. അത് ഞാൻ വായിക്കാം. സഹോദരന്മാർ യുദ്ധത്തിന് പോവുകയോ കർത്താവ് നൽകിയിരിക്കുന്ന ദേശത്തേക്ക് പോകുന്നതിൽ ഇസ്രായേൽക്കാർക്ക് മനമടുപ്പ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിന്? ആ ദേശം പരിശോധിക്കാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കാദേശ് ബർണയിൽ നിന്ന് ഞാൻ അയച്ചപ്പോൾ അവരും ഇത് തന്നെ ചെയ്തു. എഷ്കോൾ താഴ്വരയിൽ എത്തി ആ ദേശം കണ്ട അവർ കർത്താവ് ഇസ്രായേൽക്കാർക്ക് നൽകിയിരിക്കുന്ന ദേശത്തേക്ക് പോകാതിരിക്കാൻ തക്ക വിധം അവർക്ക് മനമടുപ്പ് ഉണ്ടാക്കി. അന്ന് കർത്താവിന്റെ കോപം ജ്വലിച്ചു, അവൻ ഇങ്ങനെ സത്യം ചെയ്ത് അരുൾ ചെയ്തു, എന്നെ പൂർണമായി അനുസരിക്കാതിരുന്നത് കൊണ്ട് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ 20 മുതൽ മേൽപോട്ട് പ്രായമുള്ളവരാരും അബ്രാഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. നിശ്ചയം കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചത് കൊണ്ട് അവരിൽ കെനസ്യനായ യഫുന്നായയുടെ പുത്രൻ കാലേബും നൂനിന്റെ പുത്രൻ യോശുവയും മാത്രം ആ ദേശം കാണും. അപ്പോൾ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു, തന്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ച തലമുറകൾ എല്ലാം നശിക്കുവോളം 40 കർത്താവ് അവരെ മരുഭൂമിയിൽ. പാട്ടെങ്ങനെയാ, നന്നായി നടത്തിയതാണ്. ഈ 20 തന്നെ 60 ഇടയ്ക്കുള്ള ആൾക്കാരെല്ലാം 40 കൊണ്ട് ഓൾമോസ്റ്റ് 60 ആൾക്കാരും മരിച്ചുപോയി. അപ്പൊ പാടുന്നത് എങ്ങനെയാ, 40 മരുഭൂമിയിൽ നുണപ്പാട്ടുകൾ പാടി ഒരു മിഥ്യാ ലോകത്ത് ജീവിച്ച് രക്ഷിക്കപ്പെട്ടു, എല്ലാ ഐശ്വര്യ അഭിവൃദ്ധി എനിക്ക് അത് കിട്ടി ഇത് കിട്ടി കുറെ നുണ സാക്ഷ്യങ്ങളും കേട്ട് ഒരു ഉട്ടോപ്യൻ കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു സ്വപ്ന ലോകത്ത് ജീവിപ്പിച്ച് മരിച്ച് ചെല്ലുന്ന എവിടെയാണ്, സ്വർഗത്തിൽ പോകുന്ന പ്രതീക്ഷ ജീവിക്കുന്നത്. ഏയ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ ജീവിച്ചു കർത്താവ്, ഞാൻ എനിക്ക് തന്നെ അറിയില്ല, ഐ ഡോണ്ട് നോ. കാരണം ഇവിടെ നമുക്ക് എഴുതി കിട്ടിയേക്കുന്നത് ഇവര് ദൈവത്തെ അനുസരിക്കാനായിട്ട് ഇവരെ മരുഭൂമിയിൽ നട്ടം തിരിച്ചെന്ന് എഴുതിയേക്കുന്നത്. പക്ഷെ നമ്മൾ പാടുന്നതോ വളരെ ഐശ്വര്യമായിരുന്നു, എല്ലാ ദിവസവും രാവിലെ മഞ്ഞ പാമ്പ് കടിച്ച് കുറെ പേര് അവിടെ മരിച്ചുപോയി, പിന്നെ പലവിധ കഷ്ടങ്ങളിലൂടെ ദൈവം മരുഭൂമിയിൽ നട്ടം തിരിച്ചു. ഇത് വിശ്വാസിയുടെ ജീവിതം ഈ ലോകത്തിൽ. ദി ഓൺലി റീസൺ ദൈവത്തിന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഉയർന്നില്ല, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഫേറ്റ് ഇതാ അബ്സൊല്യൂട്ട്ലി. അതായത് നമ്മുടെ ജീവിതം കർത്താവിന്റെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ സെറ്റപ്പായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ദൈവം ഈ ലോകത്തിൽ നട്ടം തിരിക്കും, അബ്സൊല്യൂട്ട്ലി നട്ടം തിരിക്കും. പുതിയ നിയമത്തിൽ ഒരു ദൈവം, പഴയ നിയമത്തിൽ വേറൊരു ദൈവം ഇല്ല. ദൈവത്തിന് മാറ്റം ഇല്ലാത്തവനാണ്. ഭയത്തോടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ മക്കൾ ആര്, പിശാചിന്റെ മക്കൾ എന്ന് ആരാണെന്ന് അറിയാനുള്ള ഒള്ളി ടെസ്റ്റ്, അതായത് ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിച്ചോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ വെറുതെ വിചാരിക്കുന്ന നമുക്ക് പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത്, ഓ ശരി നമ്മൾ മിടുക്കരായി വേറെ കാര്യങ്ങൾ ചെയ്തു അതിനകത്ത്, അല്ലെങ്കിൽ കർത്താവിന്റെ കാര്യത്തിൽ ഉത്സാഹമില്ലാതെ താല്പര്യമില്ലാതെ ജീവിച്ചു. നോ ബഡി ക്യാൻ എസ്കേപ്പ്. ദൈവത്തെ കബളിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഇല്ല ഈ ലോകത്തിൽ. ഇനി കൊറിന്ത്യ സഭയിൽ മരിച്ചത് ഡെഫിനറ്റ്ലി ദേ ഷുഡ് ഹാവ് ഗോൺ ടു ഹെവൻ, കാരണം ബാലശിക്ഷയായിരുന്നു എഴുതിയേക്കുന്നതുകൊണ്ട് മരിച്ച് സ്വർഗത്തിൽ പോയിട്ടുണ്ട് ഡെഫിനറ്റ്ലി. മോശ സ്വർഗത്തിൽ പോയി, കാനാനിക്ക് അറിയില്ല, കാരണം സ്വർഗത്തിൽ താബോർ മലയിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ മോശയുണ്ട് അവിടെ. അതുകൊണ്ട് കർത്താവിന്റെ നാമം നമ്മുടെ ജീവിതം വഴി ദുഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ, ജാതികളുടെ ഇടയിൽ അവഹേളിക്കപ്പെടാതിരിക്കണമെങ്കിൽ അബ്സല്യൂട്ട് കമ്മിറ്റ്മെന്റ് അറിയുക. ദൈവം ഭക്തരെ തനിക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നു. നമ്മൾ നമ്മുടെ വകയല്ല, നമ്മൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. നമ്മുടെ ഓരിഷ്ടത്തിനു വേണ്ടി ജീവിക്കാൻ നമുക്ക് അബ്സല്യൂട്ട്ലി നോ റൈറ്റ്. വി ആർ ടു ലീവ് ഫോർ ദി ലോർഡ്. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ
വരവിരുത് അത്ഭുതമാം നിൻ ജ്ഞാനത്തിൽ പൂർണതയും. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കഴിഞ്ഞ് ചിന്തിച്ച് നമ്മൾ കർത്താവിന് സ്തോത്രം പ്രാർത്ഥിക്കുക. ഫസ്റ്റ് പീറ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3. നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഓർക്കണം. പത്രോസിന്റെ ലേഖനത്തിന്റെ പർപ്പസ് എന്താ? ട്രൂ ഗ്രേസ് എന്താന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതെപ്പോഴും ഓർത്തിരിക്കണം. അല്ലെ, നമ്മൾ ഫസ്റ്റ് പീറ്റർ പഠിക്കുമ്പോൾ അതിനകത്തുള്ള ഓരോ സെന്റൻസും പഠിക്കുമ്പോഴും അതെന്തിനു വേണ്ടി എഴുതി എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഫസ്റ്റ് പീറ്റർ 5:12 ജസ്റ്റ് ഒന്ന് വായിക്കോ, ഒന്ന് വായിക്കോ. അത് അത് നമ്മൾ മറന്നിട്ട് പഠിച്ചാൽ ശരിയാകത്തില്ല. യഥാർത്ഥ കൃപ ഇതാണ്, പ്രഖ്യാപിക്കുകയും ഇതാണെന്ന് പ്രഖ്യാപിക്കുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വസ്ത സഹോദരൻ എന്ന് ഞാൻ കരുതുന്ന സിൽവാനോസ് വഴി ഞാൻ ചുരുക്കമായി നിങ്ങൾക്ക് എഴുതുകയാണ്. അതെ, അപ്പൊ ഇതില് by Silvanus, our faithful brother, as I consider him, I have written to you briefly, exhorting and testifying that this is the true grace of God in which you stand. Appo ee true grace ne kurichu ezhuthumbo naturally oru kaari adhil nanne oru message undu. Enda oru false grace avade already undu, alle kalla note illathadathu ee note പ്രത്യേക നോട്ടിന് പ്രത്യേക ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് ഈ 500 നോട്ട് ഇറങ്ങിയപ്പോൾ കൊടുക്കുന്നിടത്തൊക്കെ ഒരു മെഷീനിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുകയായി. കാരണം കള്ള നോട്ട് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇവിടെ പത്രോസ് പറയുകയാണ്, ഈ ലേഖനം എഴുതേണ്ടി വന്നത് ട്രൂ ഗ്രേസ്, നിങ്ങൾ നിലനിൽക്കുന്ന ട്രൂ ഗ്രേസ് ഏതാണെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് പഠിക്കുമ്പോൾ നമ്മൾ ട്രൂ ഗ്രേസിലാണോ ഫാൾസ് ഗ്രേസിലാണോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്ത് വേറെ ആരും ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രൂ ഗ്രേസിൽ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മാനസാന്തരപ്പെട്ട് ട്രൂ ഗ്രേസിലായില്ലെങ്കിൽ ഡേ ഓഫ് ജഡ്ജ്മെന്റിൽ കർത്താവ് പറയും ഞാൻ നിന്നെ അറിയില്ല. അതിനുവേണ്ടി നമ്മൾ പഠിക്കുന്നത്, ദൈവവചനം പഠിക്കുന്നതിന് എല്ലാം ഒരു പർപ്പസ് ഉണ്ട്. അപ്പൊ ഈ ലേഖനത്തിന്റെ പർപ്പസ് ട്രൂ ഗ്രേസ് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഫസ്റ്റ് പീറ്റർ 3 കണ്ടിന്യൂസ് ആയിട്ട് വന്നേക്കുന്നതല്ല, ഞാൻ ഇന്ന് അത് ആ സ്ഥലം എടുത്തുന്നുള്ളൂ. ഫസ്റ്റ് പീറ്റർ 3:20 തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്, 19 തുടങ്ങി വായിക്കാം. ആത്മാവിൽ അവൻ ചെന്ന് തടവറയിലെ ആത്മാക്കളോട് പ്രസംഗിച്ചു. അവരാകട്ടെ മുമ്പ് നോഹിന്റെ കാലത്ത് പേടകം പണിയുടെ ഇടയ്ക്ക് ദൈവം ക്ഷമാപൂർവം കാത്തിരുന്നപ്പോൾ അനുസരിക്കാതിരുന്നവർ ആയിരുന്നു. അതിൽ കുറച്ചു പേർ, അതായത് 8 മാത്രം വെള്ളത്തിലൂടെ രക്ഷപ്പെട്ടു. ഇതിന് സദൃശമായ സ്നാപനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. ഇത് ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ളതല്ല, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലൂടെ നിർമ്മലമായ മനസാക്ഷിക്കായി ദൈവത്തോടുള്ള ഒരു അപേക്ഷയാണ്. അവൻ സ്വർഗാരോഹണം ചെയ്തു, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. മാലാഖമാരും അധികാരങ്ങളും ശക്തികളും അവന് വിധേയമായിരിക്കുന്നു. ഈ ലാസ്റ്റ് സെന്റൻസ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു, മാലാഖമാരും അധികാരങ്ങളും ശക്തികളും അവന് വിധേയമായിരിക്കുന്നു. ഈ കർത്താവ് നമ്മുടെ കർത്താവാണെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കേണ്ടവരോ അല്ലെ, നമ്മൾ സാധാരണക്കാരെ പോലെയുള്ളവരല്ല. കർത്താവ് യേശു ക്രിസ്തുവിന് എല്ലാ അധികാരങ്ങളും, ഭൂമിയിലെ ആകട്ടെ ഈ ലോകത്തിലായിട്ട് വരാനിരിക്കുന്ന ലോകത്തിലായിട്ട് എവിടുത്തെ ആകട്ടെ, എല്ലാ അധികാരങ്ങളും ശക്തികളും കർത്താവിന് വിധേയമായിരിക്കുന്നു. അപ്പൊ ഇതില് ഈ സ്നാനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം, കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച 3 നമ്മുടെ കൂടെ സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ അധികം ആൾക്കാർ സ്നാനപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ബൈബിളിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ചിന്തിക്കുന്നത് ഇറ്റ് ഇസ് യൂസ്ഫുൾ ഫോർ എവരിബഡി. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ട്രൂ ഗ്രേസിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതില് പറഞ്ഞിരിക്കുന്നത് ഇതിന് സദൃശമായ സ്നാപനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. 3:21 ഇതിൽ വായിക്കുമ്പോൾ ദി പ്രോട്ടോടൈപ്പ് എന്ന് എഴുതിയിരിക്കുന്നു. 3:21 there is also an antitype, like figure nanu chelad ezhuthirikkunnu, and early prototype which now saves us, baptism, not the removal of the flesh, removal of the filth of the flesh, but the answer of a good conscience toward God through the resurrection of Jesus Christ.
അപ്പൊ ഇതിൽ അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നു നോഹിന്റെ കാലത്ത് സംഭവം നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നോഹിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി, വെള്ളത്തിലെ ആൾക്കാരും ഈ നോഹും കുടുംബം ഒഴികെ 8 പേരൊഴികെ ബാക്കി എല്ലാവരും മരിച്ചുപോയി. ആ വെള്ളപ്പൊക്കവും ഈ നോഹിന്റെ എസ്കേപ്പും ആ പേടകവും എന്തിന്റെ ആന്റി ടൈപ്പ് ആയിരുന്ന പത്രോസ് പറഞ്ഞിരിക്കുന്നത്? സ്നാനത്തിന്റെ ആന്റി ടൈപ്പ് അല്ലെ, പ്രോട്ടോടൈപ്പ്, അതിന്റെ ഒരു ഫിഗർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് നോക്ക്, ഇത് നമ്മള് ഉൽപ്പത്തി തുടങ്ങി ഈ ഫസ്റ്റ് പീറ്റർ വരെ വായിക്കുന്നിടത്ത് ഒരേടത്തും ഈ കാര്യം എഴുതിയിട്ടില്ല. അപ്പോ കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്ന് ഡയറക്റ്റ് കിട്ടിയതായിരിക്കും എന്താണ് ഒരു ഹെവൻലി റെവലേഷൻ ആയത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദി പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ആന്റി ടൈപ്പ് അല്ലെങ്കിൽ ഈ നോഹിന്റെ കാലത്തെ ആ സംഭവത്തിന്റെ ആന്റി ടൈപ്പ് ആയിട്ടുള്ള സ്നാനമാണ് എന്ത്? ട്രൂ ഗ്രേസി എന്നുള്ള അല്ലെങ്കിൽ രക്ഷ നൽകുന്ന സ്നാനം. അല്ലാത്ത എല്ലാ സ്നാനവും എന്ത് സ്നാനം? വേസ്റ്റാ, സോ നോ യൂസ്. അപ്പൊ നോഹിന്റെ കാലത്തെ കാര്യം നമ്മൾ എടുക്കുമ്പോ ഇതി പറഞ്ഞേക്കുന്നേ, ഇത് ഫ്ലഷിന്റെ അല്ലെങ്കിൽ ഈ ഇത് ആക്ച്വലി ആ വാട്ടറിലും ആ സ്നാനത്തെ കുറിച്ച് തന്നെ എഴുതിയേക്കുന്നേ. വാട്ടറിൽ 3 കാര്യത്തെ കുറിച്ചാണ് എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നോഹിന്റെ കാലത്ത് ഈ 8 പേരും എന്ത് ചെയ്ത് പോകും? അല്ലെ, ഈ 8 പേരും വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല. ഇനി ചെങ്കടല് കടന്നത് സ്നാനത്തിന്റെ ഒരു മുൻകുറിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ രക്ഷപ്പെട്ടവരാരും വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല. ദെൻ വി ആർ ടു തിങ്ക് സീരിയസ്ലി. അപ്പൊ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. അപ്പൊ ഈ വെള്ളത്തിൽ മുങ്ങലും ഈ രക്ഷയുമായിട്ട് ഒരു ബന്ധം ഇല്ലാന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി മരിച്ചു നരകത്തിൽ പോകും. ഒരു മജോറിറ്റി ബിലീവേഴ്സ്, മജോറിറ്റി രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞേക്കുന്ന വിശ്വസിക്കുന്ന പല ആൾക്കാരും ആ വെള്ളത്തിൽ മുങ്ങിയ സംഭവം കൊണ്ട് സ്വർഗത്തിൽ പോകുന്നു പ്രതീക്ഷിക്കുന്ന അബ്സല്യൂട്ട്ലി ഫൂളറിയ. അബ്സല്യൂട്ട്ലി ഇത്രയും വലിയൊരു ഫൂളറി മനുഷ്യന്, ഇത്രയും വലിയൊരു ഫൂളറി സ്പിരിച്വൽ മനുഷ്യന് പറ്റാനില്ല. അപ്പൊ ഇതില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അപ്പൊ ഈ സ്നാനത്തിന് മുൻകുറിയായിരുന്നു അത്. അപ്പൊ നോഹിന്റെ കാലത്ത് എടുത്താലും നോഹിന്റെ കാലത്ത് ഈ വെള്ളപ്പൊക്കത്തെ കുറിച്ച് വാണിങ് കിട്ടിയിട്ട് 120 years പ്രിപ്പറേഷന് ശേഷമാണ് നോഹ് സ്നാനപ്പെട്ടത്. സ്നാനം ഞാൻ പറഞ്ഞത് വെള്ളപ്പൊക്കം വന്നത്. അപ്പൊ ദെർ വാസ് എ പ്രിപ്പറേഷൻ ഓഫ് 120 years. പക്ഷെ ഇറ്റ് ക്യാൻ, നോഹിന് 120 വർഷത്തെ പ്രിപ്പറേഷൻ, ന്യൂ ടെസ്റ്റാമെന്റിൽ ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ 1 day or 1 hour or 1 second. അറ്റ് ദി സെയിം ടൈം ദർ വാസ് എ പ്രിപ്പറേഷൻ ബിഫോർ ദി ബാപ്റ്റിസം. ഈ ഉൽപ്പത്തി 6 എടുക്കുമ്പോൾ അപ്പൊ ഈ പ്രിപ്പറേഷൻ, അത് ഞാൻ പറയില്ല എത്ര കാലം എടുത്തെന്നുള്ളത്, ഒരു സിമ്മെറ്റീരിയൽ 1 second കൊണ്ട് എടുക്കാം. കാരണം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും, വാട്ട് എവർ മേ ബി ദി സിറ്റുവേഷൻ, എന്തൊക്കെ സിറ്റുവേഷൻ വന്നാലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും എന്നുള്ള തീരുമാനം 1 second കൊണ്ട് എടുത്താൽ ഈ നോഹിന്റെ 120 വർഷം ചില ആൾക്കാരുടെ ജീവിതത്തിൽ 1 minute ആയിരിക്കും. അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ബട്ട് ദർ മസ്റ്റ് ബി എ സ്ട്രോങ് ഡിസിഷൻ, ഒരു ഡിറ്റർമിനേഷൻ അതിൻ്റെ പിന്നിൽ ഇല്ല എങ്കിൽ ഈ പത്രോസ് എഴുതിയേക്കുന്ന സ്നാനം അല്ല. ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ഉൽപ്പത്തി 6 അതിൻ്റെ 5 വായിക്കുമ്പോൾ, ഭൂമിയിൽ മനുഷ്യന്റെ തിന്മ വലുതാണ് എന്നും ഹൃദയ വിചാരങ്ങളിലെ എല്ലാ ഭാവനയും എപ്പോഴും ദുഷ്ടമാണ് എന്നും കർത്താവ് കണ്ടു. അപ്പൊ ഭൂമിയിലെ മനുഷ്യന്റെ കണ്ടീഷൻ അതായിരുന്നു, എപ്പോഴും ദുഷ്ടമായിരുന്നു. ദെൻ അതിൻ്റെ 11 വായിക്കുമ്പോൾ, ദൈവദൃഷ്ടിയിൽ ഭൂമി അധർമ്മം നിറഞ്ഞതായിരുന്നു, സർവത്ര അക്രമം, വയലൻസ്, സർവത്ര അക്രമം അഴിഞ്ഞാടി. ദൈവം ഭൂമിയുടെ അവസ്ഥ കണ്ടു, ആ സർവത്ര ധർമ്മച്യുതി, എല്ലാ മനുഷ്യരും അധർമ്മചാരികളായിരുന്നു. അപ്പൊ ഇവിടെ ഈ നോഹും കുടുംബം ഒഴിച്ചുള്ള എല്ലാ മനുഷ്യരും അധർമ്മചാരികളായിരുന്നു, അല്ലെങ്കിൽ അവരുടെ സർവത്ര അക്രമം അഴിഞ്ഞാടി. ദെൻ ഫ്ലഷ് വാസ് കറപ്റ്റഡ്, സെക്ഷൽ ഇമ്മൊറാലിറ്റി ആയിരുന്നു. ഇത് ലൂക്ക് ചാപ്റ്റർ 17 എടുക്കുമ്പോൾ നമ്മൾ വായിക്കാറുള്ളതാ, എന്നാലും ഒന്ന് നോക്കുന്നത് നല്ല. ഇന്നത്തെ കാലത്തെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ച കാര്യം 17:22 തുടങ്ങി വായിച്ചു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രന്റെ ദിനങ്ങളിൽ ഒന്ന് കാണാൻ നിങ്ങൾ കൊതിക്കുന്ന കാലം വരുന്നു, എന്നാൽ നിങ്ങൾ അത് കാണുകയില്ല. അവർ നിങ്ങളോട് പറയും, അതാ അവിടെ, അല്ലെങ്കിൽ ഇതാ ഇവിടെ. നിങ്ങൾ പോകരുത്, അവരെ അനുഗമിക്കരുത്.
മിന്നൽ കൂടി ഉജ്ജ്വലിച്ച് ആകാശത്തെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രകാശിപ്പിക്കും പോലെ ആയിരിക്കും തന്റെ ദിനത്തിൽ മനുഷ്യപുത്രൻ. എന്നാൽ അവൻ ആദ്യം പലതും സഹിക്കണം, ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടണം. നോഹിന്റെ നാളുകളിൽ സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളുകളിലും സംഭവിക്കും. അതെ, നോഹ് പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് എല്ലാവരെയും നശിപ്പിക്കുകയും ചെയ്ത നാൾ വരെ അവർ തിന്നുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും വിവാഹം കഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു ലോകത്തിന്റെ നാളുകളിലും. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ നോഹിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു, ലോകത്തിന്റെ കാലത്ത് എങ്ങനെയായിരുന്നു, അങ്ങനെയാണ് മനുഷ്യപുത്രന്റെ കാലം, അല്ലെങ്കിൽ കർത്താവിന് മടങ്ങി വരവിന് മുമ്പ് അന്ത്യകാലത്ത്. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് ഈ നോഹിന്റെ കാലത്ത് കംപ്ലീറ്റ് ഇമ്മൊറാലിറ്റി ആൻഡ് വയലൻസ് നമ്മൾ കാണുന്ന ഇതേ ലോകം. അപ്പൊ ഇതില് ഈ നോഹിന്റെ കാലം പോലെ ആയിരിക്കും. പത്രോസ് ഡേ ഓഫ് പെന്തിക്കോസി പ്രസംഗി പറഞ്ഞു, ദുഷ്ടതയും കാപട്യവും നിറഞ്ഞ ഈ തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പൊ നോഹിന്റെ കാലത്ത് ഈ നോഹ്, അതായത് വെള്ളപ്പൊക്കമാണ് സ്നാനത്തിന്റെ മുൻകുറി. ഈ വെള്ളപ്പൊക്കത്തിന് മുമ്പുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ലോകത്തിലെ ഇങ്ങനെ ഇമ്മോറൽ ആൻഡ് ഇങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് നോഹ്, ഈ വെള്ളപ്പൊക്കം നോഹിനെ ടോട്ടലി സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ജീവിതത്തില് എന്താ പറയുന്നത്, ആ വെള്ളം നോഹിനെ എർത്തിൽ നിന്ന് പൊക്കി ഭൂമിയുമായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഇത് 120 years അതിന് മുമ്പുള്ള പ്രിപ്പറേഷൻ, അതിനുശേഷം അവസാനം നടന്ന ആ സ്നാനപ്പെടുന്ന ദിവസം നടന്ന സംഭവം, അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഹൃദയത്തെ ഈ ലോകത്തിൽ നിന്ന് എലിവേറ്റ് ചെയ്ത് ലോക ഇച്ഛകളിൽ നിന്ന്, ലോകത്തിലെ സ്വപ്നങ്ങളിൽ നിന്ന്, ലോകത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് വേർപെട്ടിട്ടില്ലെങ്കിൽ ഇത് സ്യൂഡോയ ഫാൾസ് സ്നാന, കള്ള സ്നാന. അതുപോലെ തന്നെ നോഹിൻ 120 വാണിംഗ് ഉണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇനി മനുഷ്യന്റെ ആയുസ് 120 ലിമിറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞ് മനുഷ്യന്റെ ഈ ആയുസിനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ വാണിംഗ് കിട്ടിയതിനു ശേഷം 120 കഴിഞ്ഞപ്പോഴാണ് വെള്ളപ്പൊക്കം. ഈ 120 നോഹ് എന്ത് ചെയ്യുമായിരുന്നു, പേടകം പണിയുമായിരുന്നു. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ പേടകം ചർച്ചിന്റെ നിഴലാണ്, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിഴല. വെള്ളത്തിലൂടെ വെള്ളമല്ല നോഹിനെ രക്ഷിച്ചത്, പ്രത്യേകത രക്ഷിച്ചത് എന്താ, പേടകം. പേടകത്തിനകത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു, കർത്താവ് യേശു ക്രിസ്തുവിലാണെങ്കിലേ രക്ഷപ്പെടുത്തുള്ളൂ. ഈ 120 നോഹ് ഈ പേടകം പണിയിൽ വ്യാപൃതനായിരുന്നു, കാരണം ദൈവ വേലയിൽ വ്യാപൃതനായിരുന്നു നോഹ്. ആണല്ലോ, ദൈവം പറഞ്ഞിട്ടാ, ദൈവത്തെ അനുസരിച്ച വിശ്വാസത്താൽ ദൈവം അരുളി ചെയ്തത് കൈക്കൊണ്ട് പേടകം പണിതു. അപ്പൊ ഈ പേടകം പണിയാൻ ചിന്തിക്കേണ്ട കാര്യമാണ്, ഈ പേടകം പണിയാൻ ആ ലോകത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ എയ്ഡ് കൊടുത്തിട്ടുണ്ടാവോ? ആരും കൊടുക്കത്തില്ല, കാരണം ഈ ദൈവത്തെ മാനിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ നോഹ് കുടുംബം മാത്രമേ ഉള്ളൂ. അതായത് ഈ നോഹ് എവിടെയെങ്കിലും ഈ ഭൂമിയിൽ സമ്പാദ്യം സ്വരൂപിച്ചു വെച്ചിട്ടുണ്ടാവോ? കാരണം അറിയാം, 120 ഉള്ളൂ, ഈ സമ്പാദിച്ചു വെക്കുന്നത് ഒന്നും കാണില്ല എന്ന് നോഹിന് മാത്രമേ കറക്റ്റ് ആയിട്ട് അറിയാവുള്ളൂ. അപ്പൊ നോഹിന് സദൃശമായിട്ടുള്ള സ്നാപനം ഏറ്റിട്ടുള്ള മനുഷ്യനാണോ എന്ന് നമുക്കറിയാം. നമുക്ക് ഈ ലോകത്തിൽ സമ്പാദിക്കാനാണ്, കാരണം നോഹ് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. കാരണം ഈ നോഹിന്റെ പേടകത്തിന്റെ പെട്ടകത്തിന്റെ സൈസുള്ള ഒരു കപ്പൽ 1850 ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടില്ല. ഇത്ര വലിയൊരു കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി നോഹ് കഠിനാധ്വാനം ചെയ്തു, ജോലി ചെയ്ത് പണം ഉണ്ടാക്കി, എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് ഒരേ ഒരു സ്ഥലത്താണ്. കാരണം എന്താ പറയുന്നത്, വാടക കൊടുക്കാനായിട്ട് വീട് പണിയിപ്പിക്കില്ല, പണിയിപ്പിക്കോ? 120 കഴിയുമ്പോൾ കത്തി പോ, അല്ല വെള്ളത്തിൽ മുങ്ങിപ്പോകാനുള്ള, നശിച്ചു പോകാനുള്ളതാ. അപ്പോ നോഹിന്റെ അധ്വാനത്തിന്റെ എല്ലാം, ഹി ഡിഡ് ഓൾ ഹാർഡ് ലേബർ വിത്ത് ദി ഓൺലി വൺ എയിം, ഒറ്റ ലക്ഷ്യമുള്ളൂ, പേടകം പണി. ആൻഡ് ഒരു കാര്യം നോഹിന് അറിയായിരുന്നു, നിലനിൽക്കാൻ പോകുന്നത് പേടകം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഏറ്റെടുക്കുന്ന സ്നാനം നമ്മുടെ ഹൃദയാവസ്ഥ. ഇനിയിപ്പോ അതിനു മുമ്പ് ആ ഹൃദയാവസ്ഥയിൽ ആകാതെ സ്നാനപ്പെട്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഈ ഹൃദയാവസ്ഥയിൽ എത്തിപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ സ്നാനം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അതായത് നോഹിനെ സംബന്ധിച്ച് നോഹിന്റെ അധ്വാനം മുഴുവൻ കർത്താവിന് വേണ്ടിയിട്ടാണ്. നോഹിന്റെ ഹൃദയാവസ്ഥ നിലനിൽക്കാൻ പോകുന്നത് ഈ പേടകം മാത്രമേ ഉള്ളൂ. വെള്ളപ്പൊക്കത്തിന് അപ്പുറത്തേക്ക് ഈ ഭൂമിയിലുള്ള ഒന്നും കടത്തിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വരാനിരിക്കുന്ന ജീവിതത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ലോകത്തിലെ, ഈ നോഹിന്റെ കാലത്ത് അന്ന് ആൾക്കാരുണ്ട്, ലോകം മുഴുവൻ മനുഷ്യനുണ്ട്, ഭൂമി മുഴുവൻ മനുഷ്യനുണ്ടെന്ന് എഴുതിയേക്കുന്നത്. അവരെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, വിവാഹം ചെയ്യുന്നു, കച്ചവടം ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, അവർ ബിസിയാ, ദേ ആർ വെരി ബിസി. പക്ഷേ നോഹും കുടുംബവും, അവരും ബിസിയാ, അവർ കർത്താവിന്റെ കാര്യത്തിൽ ബിസി, ലോകം മറ്റുള്ള കാര്യങ്ങളിൽ ബിസി. അപ്പൊ ഇങ്ങനെ ഒരു 120 പ്രിപ്പറേഷൻ നോഹ് എടുത്തു.
സ്നാനപ്പെടുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിലൂടെ കടക്കുന്നതിന് മുമ്പായിട്ട്, പേടകത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട്. പിന്നെ നോഹിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന 6-ാം അധ്യായത്തില് 22-ാം സെന്റൻസില് ഇത് സ്നാനത്തിന് മുമ്പുള്ള കാര്യമാണ്, അല്ലെ, വെള്ളപ്പൊക്കത്തിന് മുമ്പുള്ള കാര്യമാണ്. അതായത് മെന്റൽ പ്രിപ്പറേഷൻ നോഹിന്റെ, അല്ലെങ്കിൽ ഇത് തന്നെ ഒരു മെന്റൽ പ്രിപ്പറേഷൻ ഇല്ലാതെ സ്നാനപ്പെട്ടാൽ സ്നാനം ശരിയല്ല. നോ 6:22 വായിച്ചപ്പോ അതെ 7:5 വായിക്കുമ്പോ കർത്താവ് കൽപ്പിച്ചതുപോലെ എല്ലാം നോഹ് പ്രവർത്തിച്ചു. അതെ, അപ്പോ കർത്താവ് കൽപ്പിച്ചതുപോലെ എല്ലാം നോഹ് പ്രവർത്തിച്ചു. ഇത് ബിഫോർ ഫ്ലഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ സമ്പൂർണമായിട്ട് അനുസരിക്കാൻ ഒരു ഡിസിഷൻ, ദേർ മേ ബി ഡിസൊബീഡിയൻസ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഡിസൊബീഡിയൻസ് വന്നിട്ടുണ്ട്, വരും, ഇനിയും വരും. ഇനിയും ഒരു ഡിസൊബീഡിയൻസും വരില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ബട്ട് മെന്റൽ പ്രിപ്പറേഷൻ ആൻഡ് മെന്റൽ ഡിറ്റർമിനേഷൻ ആൻഡ് മെന്റൽ ഡിസിഷൻ, ഇനി ഞാൻ എൻ്റെ കർത്താവിനെ ഒരിക്കലും ഡിസൊബേ ചെയ്യില്ല, ഇനി ഞാൻ ഒരു പാപവും ചെയ്യില്ല, എൻ്റെ കർത്താവിനെ പൂർണ്ണമായിട്ട് അനുസരിക്കും എന്നുള്ള മെന്റൽ ഡിറ്റർമിനേഷൻ എടുക്കാതെ സ്നാനപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും സ്നാനം കള്ളാം. അബ്സല്യൂട്ട്ലി മരിച്ചു നിരവധി പോകും. അപ് ടു യു, അപ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് അസ്. ഇങ്ങനെ ഒരു മെന്റൽ പ്രിപ്പറേഷൻ ഇല്ലാതെ സ്നാനപ്പെട്ടെങ്കിൽ അബ്സല്യൂട്ട്ലി നോ വാല്യൂ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ പത്രോസ് പഠിപ്പിക്കുന്ന കാര്യം ട്രൂ ഗ്രേസിനെ കുറിച്ചാണ്. ട്രൂ ഗ്രേസ്, ട്രൂ സ്നാനം അല്ല പത്രോസ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ട്രൂ ക്രിസ്ത്യൻ ലൈഫ്. അപ്പൊ ഇതിനകത്ത് നോഹ് സ്നാനപ്പെടുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞതെല്ലാം അനുസരിക്കാനുള്ള ഒരു മെന്റൽ ഡിറ്റർമിനേഷൻ നമുക്കില്ല. എല്ലാവരും സ്നാനപ്പെടുന്നു, അതുകൊണ്ട് സ്നാനപ്പെട്ടു, ആൾ സ്നാനപ്പെട്ടു അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ അമ്മ സ്നാനപ്പെട്ടു അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടു, അപ്പ സ്നാനപ്പെട്ടു അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടു, ആ ലക്ഷ്യം വെച്ചിരിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ഞാൻ സ്നാനപ്പെട്ടേ പറ്റൂ അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടു. അബ്സല്യൂട്ട്ലി റബ്ബിഷ്, യൂസ്ലെസ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇനി ബൈബിളിലെ ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, ഈ കള്ള സ്നാനവും യഥാർത്ഥ സ്നാനം. ലെറ്റ് അസ് ഗോ ടു ആക്സ് ചാപ്റ്റർ 8 എടുക്കുമ്പോ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തില് നമുക്കറിയാവുന്ന കാര്യം, രണ്ട് പേരുടെ സ്നാനം എഴുതിയിട്ടുണ്ട് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ. ഒന്ന് ശിമയോന്റെ സ്നാനം, ഒന്ന് ഷണ്ടന്റെ സ്നാനം. അതില് നമുക്കറിയാം ഒന്ന് കള്ള സ്നാനമായിരുന്നു, ഒന്ന് ദൈവഹിത പ്രകാരമുള്ള സ്നാനമായിരുന്നു. അപ്പൊ രണ്ടും നമ്മളൊന്ന് വായിക്കുമ്പോ ക്വിക്കായിട്ട് നോക്കുമ്പോ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തില് നമ്മളിങ്ങനെ കാണുന്നേ, അതിന്റെ 4 തുടങ്ങി വായിക്കുമ്പോ ചിതറിപ്പോയവർ വചനം പ്രസംഗിച്ചു, വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് ക്രിസ്തുവിനെ പ്രഖ്യാപിച്ചു. ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അയാൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്തപ്പോൾ ജനാവലി അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ഉൾക്കൊണ്ടു. കാരണം അനേകരിൽ ആവസിച്ചിരുന്ന അശുദ്ധാത്മാക്കൾ ഉച്ചത്തിൽ അലറിക്കൊണ്ട് പുറത്തുപോയി. തളർവാദക്കാരും മുടന്തരുമായ പലരും സൗഖ്യം പ്രാപിച്ചു. അതിനാൽ ആ നഗരത്തിൽ വളരെ സന്തോഷമുണ്ടായി. എന്നാൽ ശിമയോൻ എന്നൊരാൾ നേരത്തെ ആ നഗരത്തിൽ മാന്ത്രിക പ്രയോഗം നടത്തിക്കൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ ഫിലിപ്പോസ് ചെയ്ത കാര്യങ്ങൾ എന്തുകൊടുത്തു? തളർവാദക്കാരും ഉടന്തരുമായ പലരും സൗഖ്യം പ്രാപിച്ചു, ഭൂതങ്ങൾ ആലറിക്കൊണ്ട് പുറത്തുപോയി. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി, വലിയൊരു സ്പിരിച്വൽ റിവൈവൽ നടക്കുക. ഈ സമറിയ നമുക്കറിയാം, അവര് ഹാഫ് യഹൂദര, കുറച്ച് ഇപ്പൊ നമ്മുടെ കത്തോലിക്കരെ യാക്കോക്കാരെ പോലെയൊക്കെ, കുറച്ച് ജാതി ആചാരങ്ങളുണ്ട്, കുറച്ച് ക്രിസ്തീയ ആചാരങ്ങളുണ്ട്, കുറച്ച് റോമൻ വിശ്വാസമുണ്ട്, റോമ പുരോഹിതന്മാരുണ്ട്, തലയെ തൊത്തി വെച്ചവർ, അരക്ക് വള്ളി കെട്ടിയവര് കെട്ടിയ പുരോഹിതന്മാരും ഉണ്ട്, കുറച്ച് യേശു ക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കും. ഈ സമരിറ്റൻസ് ആർ എക്സാക്ട്ലി ലൈക്ക് ഇന്നത്തെ നാമധേയ അല്ലെങ്കിൽ ഇന്നത്തെ സഭകൾ പോലെയാണ്. അപ്പൊ അവർക്ക് കർത്താവിനെ കുറിച്ച് കുറച്ചൊക്കെ അറിവുണ്ട്, നമ്മൾ വായിക്കുന്നില്ല. സമറിയക്കാരി സ്ത്രീ പറയുന്നുണ്ട് ക്രിസ്തു വരും എന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ ഈ സമറിറ്റൻസിന്റെ ഇടയിൽ ഈ കുറച്ച് യഹോവയുണ്ട്, കുറച്ച് പിശാചും ഉണ്ട്, എല്ലാം കൂടെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് പെട്ട ഒരാളാണ് ഈ ശിമയോൻ. ശിമയോൻ അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? എന്നാൽ ശിമയോൻ എന്നൊരാൾ നേരത്തെ ആ നേരത്തിൽ മാന്ത്രിക പ്രയോഗം നടത്തിക്കൊണ്ടിരുന്നു. സ്വയം വലിയവനാണെന്ന് ഭാവിച്ച് അയാൾ ശമരിയ നിവാസികളെ വിഭ്രമിപ്പിച്ചിരുന്നു. അപ്പൊ ഈ ശിമയോന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്താ? ഞാൻ വലിയ പുള്ളിയാന്ന് ഭാവിച്ചിട്ടുള്ള ഒരാളാണ്. താൻ വലിയവനാണെന്ന് ഭാവിച്ച് വലിയവനാണെന്ന് ഭാവിച്ചു. പക്ഷെ ശിമയോൻ എന്തറിയാം?
ശിവന്റെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ളത് ശിവന് അറിയാം. പക്ഷെ ആൾക്കാർ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാരുടെ പേര് പറയുന്നില്ല, ഒത്തിരി സ്വാമിമാരും ഒത്തിരി ദേവിമാരും ഒത്തിരി എന്താ പറയുന്നത് കള്ള ദൈവങ്ങളുള്ള രാജ്യത്തുനിന്ന് നമ്മൾ വരുന്നത്. അവര് ഒത്തിരി ജനങ്ങളെ ഇന്ത്യയിലെ ഭരണ വർഗത്തിലിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റിനെ വരെ എന്താ പറയുന്നത് കാൽക്കീഴിലാക്കിയിരിക്കുന്ന സ്വാമിമാര് പ്രധാനമന്ത്രിമാരെ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർമാരെ എല്ലാവരും ഈ കള്ള ദൈവങ്ങളുടെ ഡിവോട്ടീസാണ് ഇന്ത്യയിൽ. അപ്പൊ അതുപോലെ തന്നെ വലിയവനെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭാവിക്കുക, ഇന്നത്തെ ഇന്ത്യയിലും തന്നെ കള്ള ദൈവങ്ങൾക്ക് എല്ലാം അറിയാം അവർ കള്ളന്മാരാണ്. അവർക്ക് ഒരു ശക്തി ഇല്ലെന്നറിയാം, അവര് അത്ഭുതങ്ങൾ ചെയ്യുന്നത് കള്ള അത്ഭുതങ്ങളാണെന്ന് അറിയാം, ഇതെല്ലാം അറിയാം. വലിയവനാണെന്ന് ഭാവിച്ച് അയാൾ ശമരിയ നിവാസികളെ വിഭ്രമിപ്പിച്ചിരുന്നു. ശമരിയ നിവാസികളെ സംബന്ധിച്ച് അവര് എന്തായിരുന്നു ശിമയോനെ കുറിച്ചുള്ള അഭിപ്രായം എഴുതിയിട്ടുണ്ട്. ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അയാൾ പറയുന്നത് ചെവിക്കൊണ്ടിരുന്നു. ശിമയൻ പറഞ്ഞ അപ്പുറത്തേക്കൊന്നുമില്ല, കാരണം ശിമൻ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത്ഭുതങ്ങൾ അടയാളങ്ങൾ എല്ലാം മാന്ത്രിക പ്രയോഗം, മാന്ത്രിക പ്രയോഗത്തിന് ശക്തിയുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ബൈബിളിൽ എഴുതിയിട്ടുണ്ട് മന്ത്രവാദികൾ മന്ത്രവാദം നടത്തരുത്. നമുക്കറിയാവുന്ന കാര്യമല്ലേ, സാവൂള് വെളിച്ചപ്പാടത്തിയുടെ അടുത്ത് ചെല്ലുമ്പോൾ സെർവിങ് ദി ഡെഡ് പിശാജ് സാമുവൽ പ്രവാചകന്റെ വേഷത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു കിങ്ഡം ഉണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ആഭിചാരം വിലപ്പോകത്തില്ല എന്ന് എഴുതിയേക്കുന്നതിന്റെ അർത്ഥം തന്നെ ആഭിചാരം ഉണ്ട് എന്നുള്ളതുകൊണ്ട് വലിയവർ തുടങ്ങി എല്ലാവരും ശിമയോൻ പറയുന്നത് ചെവിക്കൊണ്ടിരുന്നു. മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ എന്ന് അവർ പറഞ്ഞു. അവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത് ദൈവമാണ്, മഹാശക്തിയാണിത്, അല്ല ഇതാണ് മഹാശക്തി. അല്ലെ, നമ്മുടെ ഇന്ത്യയിലുള്ള പല ആൾക്കാരെയും ദേവി എന്ന് വിളിക്കുന്നുണ്ട്. ദേവി എന്ന് പറഞ്ഞ ദൈവം, അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ അവതാരമാണ്, ഇനി ഞാൻ വേറെ സ്ഥലത്ത് അവതരിക്കും എന്ന് പറഞ്ഞ് മരിച്ചേക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം അപ്പൊ അതുപോലെ ഒരാളാണ് ഇസ്മിയോൻ. ഇന്ത്യ എന്നുള്ളവർക്ക് കൂടുതൽ മനസ്സിലാവും ഇത്. അപ്പൊ ഇത് മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ എന്ന് അവർ പറഞ്ഞു. ദേവി എന്ന് വിളിച്ചു, ദേവൻ എന്ന് വിളിച്ചു, അല്ലെ അങ്ങനെയൊക്കെ വിളിച്ചു കൊണ്ടാണത്. ഏറെക്കാലമായി അയാൾ തന്റെ മാന്ത്രിക പ്രയോഗം കൊണ്ട് ജനങ്ങളെ വിഭ്രമിപ്പിച്ചിരുന്നതിനാൽ അവർ അയാളെ ചെവിക്കൊണ്ടുപോന്നു. എന്നാൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള വാർത്തയും യേശുക്രിസ്തുവിന്റെ നാമവും ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമെന്നേ എല്ലാവരും വിശ്വസിച്ചു, സ്നാപനം സ്വീകരിച്ചു. ശിമയോൻ പോലും വിശ്വസിച്ചു, അയാൾ സ്നാപനം സ്വീകരിച്ചു, ഫിലിപ്പോസിനെ പിന്തുടർന്നു. അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും ഫിലിപ്പോസ് പ്രവർത്തിക്കുന്നത് കണ്ട് അയാൾ വിസ്മയഭരിതനായി. അപ്പൊ ഇയാളുടെ കയ്യിലുള്ളത് ഇങ്ങനെയുള്ള പ്രവർത്തനം ആയിരുന്നെങ്കിൽ വിസ്മയഭരിതനാകേണ്ട ഒരു ആവശ്യമില്ല. ശിമയോൻ അറിയാം ശിമയോൻ കള്ളനാണ്, അല്ലെ ശിമയോൻ ആൾക്കാരെ തട്ടിക്കുവാന്ന് അറിയാം. ഇന്നത്തെ പല രോഗശാന്തി ശുശ്രൂഷകരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ പല സാക്ഷ്യങ്ങളും പറഞ്ഞു കേട്ടോണ്ട് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് കർത്താവിന്റെ നാമത്തിലായതുകൊണ്ട്. അതായത് സാക്ഷ്യം പറയാൻ ആൾക്കാരെ പൈസ കൊടുത്ത് കൊണ്ടുവരുന്നു, സാക്ഷ്യം പറയിക്കുന്നു. അതായത് ശിമയോൻ ഒരു പ്രോട്ടോടൈപ്പാണ് ഈ ഇങ്ങനെയുള്ള കള്ള വിശ്വാസികളുടെ അല്ലെങ്കിൽ കള്ള അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ഒരു പ്രോട്ടോടൈപ്പാണ്. അപ്പൊ ഇതില് അപ്പൊ ഈ 13 സെന്റൻസിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ശിമയോൻ പോലും വിശ്വസിച്ച് സ്നാപനം സ്വീകരിച്ചു, എന്നിട്ട് ശിമയോൻ എന്താ ചെയ്തേ? ഫിലിപ്പോസിനെ പിന്തുടർന്നു. അപ്പൊ ഫിലിപ്പോസ് ചെയ്യുന്ന എന്താ നോക്കിക്കൊണ്ട് നടക്കുന്നത്? അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും ഫിലിപ്പോസ് പ്രവർത്തിക്കുന്നത് കണ്ട് അയാൾ വിസ്മയഭരിതനായി. കാരണം ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് ഇത് ഇങ്ങനെയൊരു സംഭവം ഉണ്ട്. അപ്പൊ ഇങ്ങനെ മനസ്സിൽ പോകുന്ന ചിന്ത എന്താ? ഇങ്ങനെ ആൾക്കാരെ കള്ളത്തരം ചെയ്ത് കള്ള മാജിക്കുകൾ നടത്തി കള്ള മന്ത്രവാദം ചെയ്ത് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ജനിപ്പിച്ചിട്ട് ആൾക്കാരിൽ ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്തേക്കുക. അപ്പൊ ഈ ഫിലിപ്പോസ് ചെയ്യുന്ന കണ്ടപ്പോ ഇങ്ങനെ മനസ്സിൽ പോകുന്ന കാര്യം എന്താ? ഞാൻ കള്ളത്തരം ചെയ്യുക, ഇത് ഫിലിപ്പോസ് ചെയ്യുന്ന കള്ളത്തരല്ല എന്നുള്ളത് ക്ലിയറാണ്. അതായത് ജന്മനാ മുടന്തനായിട്ടുള്ളവര് അല്ലെങ്കിൽ തളർവാദക്കാര് രോഗികൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കുന്ന കണ്ടപ്പോ ശിമയോൻ ഒരു കാര്യം മനസ്സിലായി, ഫിലിപ്പോസ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന പരിപാടിയല്ല. അപ്പൊ കൂടെ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ശിമയോന്റെ ആഗ്രഹം എന്താ? ഈ ശക്തി എനിക്ക് കിട്ടിയാൽ ഫിലിപ്പോസിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഫിലിപ്പോസ് അതിൽ നിന്ന് ഒരു പൈസ ഉണ്ടാക്കുന്നില്ല, ഉണ്ടോ? നാച്ചുറലി നോ, ഇമ്പോസിബിൾ. കർത്താവ് പറഞ്ഞു സൗജന്യമായിട്ട് കിട്ടി, സൗജന്യമായിട്ട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന ഫിലിപ്പോസ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല. ഇന്നത്തെ സുവിശേഷ പ്രവർത്തകരെ പോലെ അല്ലല്ലോ ആദ്യ നൂറ്റാണ്ടിലെ ആൾക്കാർ. നമുക്കറിയാവുന്ന കാര്യം അവരെല്ലാം ദ്രവ്യാഗ്രഹത്തിനെതിരായിട്ട് പഠിപ്പിച്ചു. അപ്പൊ ശിമയോൻ കൂടെ നടക്കുക. കൂടെ നടക്കുമ്പോ, കാരണം ഇതാണ് ശിമയോന്റെ ഹൃദയത്തിന്റെ ഇംഗിതെന്ന് പിന്നീട് നമ്മൾ പിന്നീട് എഴുതിയേക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഫിലിപ്പോസിന്റെ ഈ ശക്തി എനിക്ക് കിട്ടിയാൽ ഞാൻ ഇപ്പൊ എത്ര സമ്പന്നനാണോ ഇതിനേക്കാൾ ഞാൻ സമ്പന്നനാകാൻ ദി ബെസ്റ്റ് വേ. എന്നിട്ട് എഴുതിയേക്കുന്നത് ശമരിയക്കാർ ദൈവവചനം സ്വീകരിച്ചു എന്ന് ജെറുസലേമിൽ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാർ കേട്ടു. അവർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കിലേക്ക് അയച്ചു. അവർ ചെന്ന് ശമരിയക്കാർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം
അവരാരുടെയും മേലും അതുവരെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ചിരുന്നില്ല. കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നാപനം സ്വീകരിച്ചവർ മാത്രമായിരുന്നു അവർ. ഇവർ അവരുടെ മേൽ കൈകൾ വെച്ചു, അപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പസ്തോലന്മാരുടെ കൈവയ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ പണം വച്ച് നീട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു, ഈ ശക്തി എനിക്കും തരിക, ഞാൻ ആരുടെ മേൽ കൈകൾ വയ്ക്കുന്നുവോ അയാൾക്കും പരിശുദ്ധാത്മാവ് ലഭിക്കട്ടെ. അപ്പൊ ശിമയോൻ ഒരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഈ ഫിലിപ്പോസ് ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഒന്ന് പത്രോസും യോഹന്നാനും ചെയ്ത ശുശ്രൂഷയ്ക്കുള്ള ശക്തി വേണം, പിന്നെ ഫിലിപ്പോസ് ചെയ്ത കാര്യങ്ങൾ ചെയ്യണം, ഇതിനെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. ഇങ്ങനെ ഹൃദയ പരിവർത്തനം വന്നില്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം, പക്ഷെ എങ്ങനെ ആ ശക്തി കിട്ടും? ഇത് സത്യത്തിന്റെ വഴിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അബ്സല്യൂട്ട്ലി ഇതിന് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായാലേ ദൈവപ്രവർത്തനം വരുള്ളൂ. പണത്തെയും ദൈവത്തെയും കൂടെ കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല എന്ന് ഗ്രഹിക്കാനുള്ള ശക്തി ശിമയോന് പ്രാപിക്കാൻ പറ്റിയില്ല. കാരണം ആദ്യമേ തന്നെ വലിയവനെന്ന് ഭാവിച്ചാൽ ജീവിച്ച, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഫാൾസ് ഈഗോയിലെ ഈ ഇമേജ് ഉണ്ടാക്കിയാൽ ജീവിച്ചുകൊണ്ടിരുന്നത്, പിന്നീട് ഈ മാന്ത്രിക ശക്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ ഫിലിപ്പോസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ശിമയോൻ ശാനപ്പെട്ടത്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ ഈ ശക്തി പരിശുദ്ധാത്മാവ് ലഭിക്കട്ടെ. അപ്പോൾ പത്രോസ് അയാളോട് പറഞ്ഞു, ഇനി പറയുന്ന നമ്മൾ ശ്രദ്ധിക്കണ്ടേ, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടി നശിക്കട്ടെ, കാരണം ഈ ദൈവദാനം പണം കൊണ്ട് നേടാമെന്ന് നീ വ്യാമോഹിച്ചു. ഇക്കാര്യത്തിൽ നിനക്ക് പങ്കാളിത്തമോ അവകാശമോ ഉണ്ടായിരിക്കില്ല, കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. അതിനാൽ നിന്റെ ഈ അധർമ്മത്തെക്കുറിച്ച് അനുതപിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക, നിന്റെ ഹൃദയത്തിന്റെ അധമചിന്തയ്ക്ക് മാപ്പ് കിട്ടിയേക്കാം. നീ കഠിന വിദ്വേഷത്തിലും അനീതിയിലും അനീതിയുടെ അടിമത്തത്തിലും ആണെന്ന് ഞാൻ കാണുന്നു. അപ്പോ ഫിലിപ്പോസിന്റെ സുവിശേഷ കേട്ടത്, പെർഫെക്റ്റ്ലി അബ്സല്യൂട്ട്ലി നല്ല സത്യ സുവിശേഷ ശിമയോൻ കേട്ടത്, അതിനൊരു സംശയമില്ല. ശമരിയാക്കാര് അനേകര് മാനസാന്തരപ്പെട്ടു, അവര് രക്ഷിക്കപ്പെട്ടു, അവര് സ്നാനപ്പെട്ടു, കൂടെ ശിമയോനും സ്നാനപ്പെട്ടു. വിശ്വസിച്ച് സ്നാനപ്പെട്ടെന്ന് തന്നെ എഴുതിയിരുന്നു, വിശ്വസിച്ച് സ്നാനപ്പെട്ടു, പക്ഷെ ഹൃദയത്തിൽ ഒരു പരിവർത്തനവും ഇല്ലായിരുന്നു. കാരണം ഹൃദയത്തിന്റെ മോട്ടീവ് ശരിയായിരുന്നില്ല. ഹൃദയത്തിന്റെ മോട്ടീവ്, അപ്പൊ നമ്മൾ നോക്കുക, ഇപ്പം പല ആൾക്കാരും ഒത്തിരി ആൾക്കാർ സ്നാനപ്പെടാറുണ്ട്. ഇവിടെ ശിമയോൻ സ്നാനപ്പെടാൻ കാരണം ഫിലിപ്പോസ് പ്രവർത്തിക്കുന്നത് കണ്ടിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ നോക്ക്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് ജെറുസലേമിലും സമറിയായാലും ലോകമെമ്പാടും എൻ്റെ സാക്ഷികളാകും. ഈ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം സാക്ഷികളായ കാര്യത്തെക്കുറിച്ച് പത്രോസിന്റെ പ്രസംഗമുണ്ട്. നമുക്കറിയാവുന്ന കാര്യം, പത്രോസ് എഴുതി രണ്ടാം സങ്കീർത്തനത്തില് അല്ല പതിനാറാം സങ്കീർത്തനത്തിൽ മിശിഹായെ കുറിച്ച് എഴുതി, പത്രോസിന്റെ സാക്ഷിയായ പ്രസംഗം, അതായത് നിന്റെ പരിശുദ്ധന അഴുകിപ്പോകില്ല എന്ന് ദാവീദ് എഴുതി. നമുക്കറിയാം ദാവീദ് അഴുകിപ്പോയി, ദാവീദിന്റെ കല്ലറ നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ ദാവീദ് ഒരു പ്രവാചകനായിരുന്നു, തനിക്ക് പിന്നാലെ വരുന്ന ഒരാളെ കുറിച്ച്, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച്, അവന്റെ ശരീരം മരണത്തിന് അല്ല ജീർണതയ്ക്ക് വിധേയമാകില്ല എന്നാണ് പത്രോ അല്ല പൗലോ ദാവീദ് പ്രവചിച്ചത്. അതുകൊണ്ട് ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് ഉയർത്തിയിരിക്കുന്നെന്ന് സകല ഇസ്രായേലും അറിയാം, കർത്താവിന്റെ സാക്ഷിയായ കാര്യം. ദൻ പൗലോസിന്റെ പ്രസംഗമുണ്ട്, ഏദൻസിലെ പ്രസംഗമുണ്ട്. ഒരു മനുഷ്യനെ ലോകത്തിന്റെ ജഡ്ജ് ചെയ്യാനായിട്ട്, ന്യായവിധിക്കായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്നു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുക വഴി അതിന് സാക്ഷി നൽകിയിരിക്കുന്നു. പത്രോസിന്റെ അല്ല പൗലോസിന്റെ പ്രസംഗം, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സാക്ഷിയായ കാര്യം. ദൻ പത്രോസിന്റെ സാക്ഷ്യം അല്ല പത്രോസിന്റെ അല്ല പൗലോസിന്റെ സാക്ഷ്യം റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, പ്രസംഗം എഴുതിയിട്ടുണ്ട്. ആക്സ് 13 എഴുതിയിട്ടുണ്ട്, അതായത് ശൗലിനെ മാറ്റി ദാവീദിനെ ആക്കി, എന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിശ്വസിക്കുന്നവർക്ക് മോശയുടെ നിയമപ്രകാരം പാപമോചനം കിട്ടാത്ത എല്ലാവർക്കും കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം കിട്ടും. ഇതൊക്കെയാണ് അവരുടെ സാക്ഷ്യം. ഇത് കേട്ടവര് അവര് ഈ ലോകത്തിൽ ഒന്നും കേട്ടിട്ടല്ല, വരാനിരിക്കുന്ന ലോകത്തെ കുറിച്ച് ചിന്തിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു, അവർ രക്ഷിക്കപ്പെട്ടു. എന്നാൽ നമ്മൾ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റി അറിയേണ്ടത്, ഇന്ന് പലപ്പോഴും പ്രസംഗവേദികളിൽ കേൾക്കുന്ന സാക്ഷ്യം, ഞാൻ കർത്താവിലേക്ക് വന്നു എൻ്റെ രോഗം മാറി, കർത്താവിലേക്ക് വന്നു ദാരിദ്ര്യമായിരുന്നു എൻ്റെ ദാരിദ്ര്യം മാറി, എനിക്ക് ചെറിയ വീടായിരുന്നു വലിയ വീട് വെച്ച് കിട്ടി, എന്നെ ദൈവം വലിയ സമ്പന്നനാക്കി. ശിമയോൻ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ശിമയോൻ ഫിലിപ്പോസിന്റെ കൂടെ നടന്ന് കണ്ടത് രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ആയിരുന്നതുപോലെ തന്നെ ഈ എരച്ചു കൂടുന്ന ആൾക്കാർ കേൾക്കുന്നത് കടത്തിലിരുന്ന എന്നെ ലക്ഷ്യപ്രഭുവാക്കി, അല്ലെങ്കിൽ രോഗിയായിരുന്ന എനിക്ക് സൗഖ്യം കിട്ടി,
അല്ലെങ്കിൽ കടബാധ്യതയിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഞാൻ വളരെ സാമ്പത്തികമായിട്ട് മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു, എന്നെ വലിയ ആളാക്കി. ഇത്ര ലക്ഷം രൂപ കടമുണ്ടായിരുന്നു, അത് മാറി. ശിമയോൻ കമ്പയർ ചെയ്ത് ചിന്തിക്കേണ്ട കാര്യമാണ്. ശിമയോൻ ഫിലിപ്പോസിന്റെ കൂടെ നടന്ന് കേട്ടതുപോലെ ഇന്നത്തെ പ്രസംഗങ്ങൾക്ക് കേൾക്കും പോകുന്നവര് ഇത് കേൾക്കുക. അപ്പൊ ഈ കടത്തിലിരിക്കുന്ന ആള് ഇതാ കാണുന്നത്, അവന്റെ കടബാധ്യത മാറി. ശിമയോൻ സ്നാനപ്പെട്ട പോലെ സ്നാനപ്പെടും, പക്ഷെ ഹൃദയം ഈ പത്രോസ് പറഞ്ഞേക്കുന്ന പോലെ അതേ കാപട്യത്തിലും അതേ കള്ളത്തരത്തിലും. പത്രോസ് പറഞ്ഞേക്കും നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശിമയോൻ സ്നാനപ്പെട്ട ആളാ, ശിമയോൻ വിശ്വസിച്ച ആളാ, കർത്താവിൽ വിശ്വസിച്ചെന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ എന്നിട്ട് ഈ പത്രോസ് പറഞ്ഞപ്പോഴും അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ നമ്മുടെ സ്നാനം ഇങ്ങനെ രോഗശാന്തി കിട്ടുമെന്ന് കണ്ടിട്ടോ രോഗശാന്തി കണ്ടിട്ടോ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ആകാം. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ശിമയോൻ പറയുന്നത് എന്താന്ന് നോക്കാം. നിന്റെ അധമചിന്തയ്ക്ക് മാപ്പ് കിട്ടിയേക്കാം, നീ കഠിന വിദ്വേഷത്തിലും അനീതിയുടെ അടിമത്തത്തിലും ആണെന്ന് ഞാൻ കാണുന്നു. അപ്പോൾ ശിമയോൻ പറഞ്ഞു, അത് ശ്രദ്ധിക്കണ്ടേ, എനിക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുക, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ. പത്രോസ് പറഞ്ഞ എന്താ, നീ കർത്താവിനോട് ഏറ്റു പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുക, ഒരുപക്ഷെ നീ രക്ഷപ്പെട്ടേക്കാം. അല്ല, ഈ ശിമയോൻ അത് പ്രാർത്ഥിക്കാൻ പോലും ഇല്ലെങ്കല്ല. ശിമയോൻ എന്താ പറഞ്ഞേക്കുന്നത്, ഞങ്ങൾക്ക് എഴുതുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശിമയോന് വേണ്ടത് എന്താ, ഇന്നത്തെ ഈ ആൾക്കാരെ പോലെ ഉള്ളവരെ വേണ്ടത്. പത്രോസും യോഹനാനും എന്ത് ചെയ്യണം, ശിമയോന് വേണ്ടി. ശിമയോന് ഇഷ്ടംപോലെ പൈസയുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്റെ ഈ കാര്യം സാധിച്ചു കിട്ടണം. നോക്ക്, ഈ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിലുള്ള പ്രസംഗവും സാക്ഷ്യങ്ങളും സ്നാനവും ശിമയോന്റെ സ്നാനം. നമ്മൾ ശോധന ചെയ്യേണ്ട വേറെ ആരെയും ജഡ്ജ് ചെയ്യാനല്ല, നമ്മൾ ഇതിൽപ്പെട്ട് സ്നാനപ്പെട്ടേക്കുന്ന ആളാണോ എന്ന് ശോധന ചെയ്തിട്ട് ശിമയോൻ പറഞ്ഞ പോലെ പത്രോസിനോട് പ്രാർത്ഥിക്കാൻ പറയാതെ കർത്താവിനോട് തെറ്റുകൾ ഏറ്റുപറഞ്ഞ്, നമ്മൾ വന്നിരിക്കുന്ന വഴി തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞ്, ദൈവത്തോട് മാപ്പപേക്ഷിച്ച് ഈ വരാനിരിക്കുന്ന രാജ്യത്തെ പ്രത്യാശ വെച്ച് കർത്താവിന്റെ മരണത്തിലും അടക്കത്തിലും പുനരുത്ഥാനത്തെയും മാത്രം ഏക അടയാളമായിട്ട് സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ അടുത്ത് ചെല്ലും, അല്ലെ ശിമയോൻ ചെന്നെടുത്ത് തന്നെ ചെല്ലും. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ സ്നാനം എഴുതിയേക്കുന്നത് 8:26 തുടങ്ങി വായിക്കുമ്പോ, കർത്താവിന്റെ മാലഹ ഫിലിപ്പോസിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക, തെക്കോട്ട് ചെന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള വഴിയിൽ എത്തുക. അത് വിജനമായ ഒരു പാതയായിരുന്നു, അയാൾ എഴുന്നേറ്റ് നടന്നു. അപ്പോൾ അതാ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ, എത്യോപ്യ രാജ്ഞിയായ കന്ദക്കിയുടെ മന്ത്രിയും ഭണ്ഡാര വിചാരിപ്പുകാരനുമായ ആൾ ജെറുസലേമിൽ ആരാധനയ്ക്ക് വന്നിട്ട് തിരിച്ചു പോകുകയായിരുന്നു. രഥത്തിലിരുന്ന് അയാൾ ഏശ്യ പ്രവാചകന്റെ ഗ്രന്ഥം വായിക്കുകയായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, മുന്നോട്ട് ചെന്ന് ആ രഥത്തോട് ചേർന്ന് നടക്കുക. അതനുസരിച്ച് ഫിലിപ്പോസ് അയാളുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. ഹൗ സ്പെസിഫിക്! അവരുടെ പരിശുദ്ധാത്മാവ് എന്നുള്ള ഗൈഡൻസും കാര്യങ്ങളും എത്ര സ്പെസിഫിക് ആയിരുന്നു ആലോചിച്ചത്. ഒരു സംശയമില്ലായിരുന്നു, ഫിലിപ്പോസ് പതുക്കെ പതുക്കെ നടന്നില്ലാണെങ്കിൽ ഓടിച്ചെന്നു ഷണ്ടന്റെ അടുത്തോട്ട്. നമ്മൾ ഇതില് അപ്പൊ ഈ റൈറ്റ് ആയിട്ടുള്ള, നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ 120 വർഷത്തെ പ്രിപ്പറേഷന് ശേഷം നോഹ സ്നാനപ്പെട്ട ഈജിപ്തിന്ന് വന്ന ഇസ്രായേൽക്കാര് അവര് വിശ്വാസത്താൽ പെസഹ ആചരിച്ച് കുഞ്ഞാടിന്റെ രക്തം തളിച്ച് പാപമോചനം നേടി നല്ല മനസാക്ഷി ആയതിനു ശേഷം അവരുടെ സ്നാനം ഇറ്റ് വാസ് ദി ആൻസർ ഓഫ് എ ഗുഡ് കോൺഷ്യൻസ്, അല്ലെങ്കിൽ ഹൃദയത്തിൽ കർത്താവിന് വേണ്ടി രൂപാന്തരപ്പെട്ട് കർത്താവിന് ജീവിതം കൊടുത്ത് ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ആ വിശുദ്ധീകരണത്തിന്റെ ഒരു നിഴലായിട്ട് അവരൊന്ന് വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയതായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ദി പ്രിപ്പറേഷൻ ഓഫ് ദി ഹാർട്ട്. ഈ ശിമയോൻ അല്ല, ശിമയോൻ അല്ല, ഈ ഷണ്ടൻ ജെറുസലേമിലെ ദൈവത്തെ ആരാധിക്കാൻ പോയിട്ട് വരിക. ഇന്നത്തെ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ശരി, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ ആരാധനയൊക്കെ കഴിഞ്ഞു, പിന്നീടുള്ള ലൈഫ് എന്താ? പിന്നീട് മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ദൈവമായിട്ട് ഒരു ബന്ധമില്ല, അവനവൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചു, ലോകത്തിന് വേണ്ടി ജീവിച്ചു, ലോക കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, വീണ്ടും ഞായറാഴ്ച ഒരു ജെറുസലേമിലെ ആരാധന. പക്ഷേ തിരികെ പോകുമ്പോൾ ഷണ്ടൻ എന്താ ചെയ്തോണ്ടിരുന്നു? ഹാർട്ട് ഓഫ് ദി ഷണ്ടൻ, ഷണ്ടന്റെ ഹൃദയത്തെ കുറിച്ച്. ഷണ്ടൻ യഹോവയിൽ ആമോദിച്ചിരുന്നു, യഹോവയിൽ ആനന്ദിക്കുകയും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ ആമോദിക്കുകയും ചെയ്തിരുന്ന മനുഷ്യന്. അല്ലെങ്കിൽ ഇത് എന്താ പറയുക, രാജ്യത്തിന്റെ ഫിനാൻസ് മിനിസ്റ്ററാ, എന്തെല്ലാം റിജോയിസിങ് മെത്തേഡ്സ്, എന്തെല്ലാം എന്റർടൈൻമെന്റ്സ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഇന്ന് ലോകത്തിൽ നമുക്കുള്ള പോലെ. ശരി, ഞായറാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടിയാൽ സ്പെൻഡ് ടൈം വിത്ത് ഇന്റർനെറ്റ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. ദൈവം ഇത് നമുക്ക്
യഥാർത്ഥ സ്നാനത്തിന്റെ ഒരു നിഴലാണ് ഷണ്ടന്റെ ഫ്രീ ടൈം. കർത്താവിന് യഹോവയുടെ നിയമത്തിൽ ആനന്ദിക്കുന്നതിൽ, യഹോവയുടെ നിയമത്തിൽ ആമോദിച്ചിരുന്ന ഷണ്ടന്റെ സ്നാനം, ഇറ്റ് ഈസ് അറ്റസ്റ്റഡ് ബൈ ദി ഹോളി സ്പിരിറ്റ് ആസ് എ ട്രൂ ബാപ്റ്റിസം. അപ്പൊ ഷണ്ടൻ തിരികെ പോകുമ്പോൾ ആലോചിച്ച് നോക്കും, ഷണ്ടൻ ഒറ്റയ്ക്കായിരിക്കാൻ വഴിയില്ല, അല്ലെങ്കിൽ പരിവാരം ഉണ്ടായിരിക്കാം, എന്തെങ്കിലും ആട്ടെ, ഈ ടൈം എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത് നമ്മുടെ സ്നാനത്തിന്റെ ആകൃസിയിലൊരുമില്ല. നമ്മളും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ദൈവത്തിന്റെ കാര്യം ഓർത്തോ, അല്ലാത്ത സമയത്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ശരി സീരിയൽ കാണാനും ഇന്റർനെറ്റ് കാണാനും അല്ലെങ്കിൽ ടി വി കാണാനും ലോകത്തിലെ ഇമ്പങ്ങൾ ഇതൊന്നും ഇതിനൊന്നും ഒരു സീറോ അല്ലെ നോ എന്നുള്ളതല്ല. ബട്ട് ആസ് യു ആർ ഗ്രോയിങ് മോർ ആൻഡ് മോർ ഇൻ ദി ലോർഡ്, കർത്താവ് പറഞ്ഞ പോലെ സാങ്ക്ടിഫൈ മീ. ഫസ്റ്റ് തെസ്സലോണിയൻസിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ ഹിതമോ, ഇംഗ്ലീഷ് സാങ്ക്ടിഫിക്കേഷനാണ്. അതായത് നമ്മൾ ജീവിക്കുന്നപ്പോൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് ലോക കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യമായിരിക്കും, പക്ഷെ സൈൻ ഓഫ് ഗ്രോത്ത് ആണ് വേറെ ഒന്നിലും താല്പര്യമില്ലാത്തൊരവസ്ഥ. വേറെ ഒന്നും നോഹിനെ പോലെയാ, നോഹ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവും, നോഹ വേറെ ഇതൊന്നും തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, ഇത് ആസ് യു ആർ ഗെറ്റിംഗ് സാങ്ക്ടിഫൈഡ് മോർ ആൻഡ് മോർ, കർത്താവിലും കർത്താവിന്റെ കാര്യത്തിലും മാത്രം താല്പര്യമുള്ള ഒരു ഹൃദയാവസ്ഥയിൽ എത്തിപ്പെടും. തിങ്ക് ഓഫ് പൗലോസ്, പൗലോസ് ഹോളിഡേ ആചരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും സൈറ്റ് സീയിങ് പോകും. ഇത് അവനവന്റെ ആത്മീയ അവസ്ഥയ്ക്ക് അനുസരിച്ച് ചെയ്യേണ്ടത്, അതുകൊണ്ട് ആരെങ്കിലും പോകുന്നതിനൊന്നും എതിരായിട്ട് ഞാൻ പറയുന്നതല്ല, അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് പൗലോസിന് വേറെ ഒന്നിലും താല്പര്യമില്ല, നമുക്ക് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും പോകണം. കാരണം ചില ആരോ ഇവിടെ ആരോ ഒരു തവണ സാക്ഷ്യം പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട്, ഏതോ ഒരു സ്ത്രീ പെന്തിക്കോ സഭയെ ചേർന്നപ്പോ ദുഃഖത്തോടെ പറഞ്ഞെന്ന്, എനിക്ക് എന്റെ മാലയിട്ടുള്ള സ്വർണ്ണം ഇട്ടുള്ള കൊതി തീരുന്നതിന് മുമ്പ് പെന്തിക്കോസി ചേർന്നു, അത് കാരണം ആകെ ഗതികേടായി പോയി. അപ്പൊ എന്ന് പറഞ്ഞാല് ഈ കൊതിയുള്ളവരൊക്കെ കൊതി തീർത്തിട്ട് ഈ സയന്റിഫിക്കേഷനിൽ വരാവുള്ളൂ, അല്ലെങ്കിൽ അവനവന്റെ ആത്മീയ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. എനിക്ക് ഇപ്പൊ വേറൊരാളുടെ ആത്മീയാവസ്ഥ വെച്ച് ഒരിക്കലും ജീവിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ വലിയ ഇമ്പോ മോഹമാണെങ്കിൽ വേറൊരാൾ ചെയ്യുന്നതുകൊണ്ട് അതിനെ സപ്രസ് ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഈ അൺനാച്ചുറൽ സപ്രഷൻ എപ്പോഴും ആർട്ടിഫിഷ്യൽ ഫ്രൂട്ട്സേ കൊണ്ടുവരത്തുള്ളൂ. നമുക്ക് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഫ്രൂട്ടേ കൊണ്ടുവരത്തുള്ളൂ. നമുക്ക് അൺനാച്ചുറൽ റീസ്ട്രെയിൻഡ്, ഇപ്പൊ നമുക്ക് കത്തോലിക്ക സഭയിലെ അച്ഛന്മാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല, ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. നാച്ചുറലി ആണും പെണ്ണും കല്യാണം കഴിക്കുക എന്നുള്ള ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുന്ന, അല്ലെ, അതാണ് അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചേക്കുന്നത്. അപ്പൊ അൺനാച്ചുറൽ ആയിട്ടുള്ള റീസ്ട്രെയിൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എല്ലാം വികലമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് സ്ത്രീകൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ നാച്ചുറൽ ടെൻഡൻസി എന്തിനൊക്കെ ഉണ്ട്, എന്തൊക്കെയാ ദൈവം ദൈവം അറിയില്ല, എന്താ അറിയ സ്വാഭാവികമായിട്ടുള്ള നമുക്ക് അൺനാച്ചുറൽ റീസ്ട്രെയിൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. അതാണ് കത്തോലിക്ക സഭയിൽ അച്ഛന്മാരെ പെണ്ണ് കിട്ടിക്കാതായി. അതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം വികലമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്ന. കാരണം നാച്ചുറൽ ആയിട്ടുള്ള ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന നാച്ചുറൽ ക്വാളിറ്റിയാണ് മനുഷ്യന്. ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ എന്തിനോട് അഫിനിറ്റി ഉണ്ട്, ജെറമിയ 2:32 അടുത്ത ദിവസം നമ്മൾ വായിച്ചതാ, ഒരു കന്യക തന്റെ ആഭരണം ഉപേക്ഷിക്കുമോ എന്ന പരിശുദ്ധാത്മാവ് ചോദിക്കുന്നത്. അപ്പോ ഒരു സ്ത്രീക്ക് ആഭരണം അണിയുക എന്നുള്ള ടെൻഡൻസി ബൈബിളിലുണ്ട്. അപ്പൊ അതിനെ അൺനാച്ചുറൽ ആയിട്ട് റീസ്ട്രെയിൻ ചെയ്യുമ്പോൾ കത്തോലിക്ക സഭയിലെ അച്ഛൻ പെണ്ണ് കെട്ടാത്തതിന്റെ റിസൾട്ട് വരുന്ന പോലെ തന്നെയാണ് പെന്തിക്കോ സഭയിലെ പെണ്ണുങ്ങൾ ആഭരണം ഊരുമ്പോൾ വരുന്ന റിസൾട്ട്. ഇറ്റ് ഈസ് എക്സാക്ട്ലി സെയിം, അൺനാച്ചുറൽ റീസ്ട്രെയിൻഡാ. നാച്ചുറലി അവർക്ക് അറ്റൻഡൻസി ഉണ്ട്, അതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാല് ഇവർക്ക് വിശ്വാസത്തെ കുറിച്ച് അഭിമാനിക്കാൻ പറ്റുന്നില്ല. തല ഉയർത്തി നടക്കേണ്ടടുത്ത് ചെല്ലുമ്പോൾ തല താഴ്ത്തി നടക്കും. നോക്ക് നമ്മൾ ചിന്തിച്ച പോയിന്റ്, അപ്പൊ ഇവിടെ ഈ ഫ്രീ ടൈമിൽ നാച്ചുറലായിട്ട് നാച്ചുറലി ഷണ്ടന് വേറെ ഒന്നിലും ആമോദമില്ല. 111 സങ്കീർത്തന്റെ 2 സെന്റൻസ് വായിക്കുമ്പോൾ, അതുകൊണ്ട് നമ്മൾ അൺനാച്ചുറൽ റീസ്ട്രെയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. കാരണം ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ സ്വഭാവം ഇല്ല എങ്കിൽ ആ സ്ത്രീക്ക് എന്തെങ്കിലും അട്രാക്ഷൻ ഉണ്ടോ? തികച്ചും വീകനമായിരിക്കും. പുരുഷന് പുരുഷന്റെ ക്യാരക്ടർ ഇല്ലെങ്കിൽ അങ്ങനെ പറയാറില്ല, ചിലപ്പോൾ പറയാറില്ല, ഇവിടെ ആരോ പറയുന്നുണ്ട്, ഏതൊരു സിനിമയില് നീ പേരൊന്നും ഓർക്കുന്നില്ല, പറയുന്ന കേട്ടിട്ടുണ്ട്, അതിൽ ഹീറോയ്ക്ക് ഫെമിനിൻ ക്യാരക്ടറാണ്. അപ്പോൾ പുരുഷന് ഫെമിനിൻ ക്യാരക്ടർ ആണെങ്കിൽ നല്ലതാണ്, ആണോ? ഈ ഡാൻസ് പഠിക്കുന്ന ആണുങ്ങളുടെ നിങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ഡാൻസ് പഠിക്കുന്ന ആണുങ്ങൾ എങ്ങനെയായിരിക്കും നടക്കുന്നത്, ഇങ്ങനെ ഡാൻസിന്റെ സ്റ്റെപ്പ് വെച്ചായിരിക്കും നടക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ അന്ന് വെച്ചപ്പോ 111:2 സെന്റൻസില് അതെ, ഇതിൽ ആമോദം ഇല്ലാതെ ഇത് പഠിക്കാൻ പോയാൽ അൺനാച്ചുറൽ ഇതായിരിക്കും. അപ്പൊ ആസ് യു ആർ സ്പിരിച്വലി ഗ്രോയിങ്, ഇപ്പൊ ഷണ്ടൻ സ്പിരിച്വലി ഗ്രോൺ ആയിരുന്നു, അതുകൊണ്ട് ഷണ്ടൻ ദോ ഹി വാസ് വെരി റിച്ച്
ഒരു രാജ്യത്തിന്റെ മന്ത്രിയാണ്. പക്ഷെ സന്തോഷം യഹോവയുടെ നിയമത്തിലായിരുന്നു. ദാവീദ് രാജാവാ, പക്ഷെ ദാവീദിന്റെ ആനന്ദം യഹോവയുടെ നിയമത്തിലായിരുന്നു. 119 സങ്കീർത്തനം മുഴുവൻ ദാവീദ് എഴുതിയേക്കുന്നതാ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത് ഈ ട്രൂ സ്നാനം, അങ്ങനെയുള്ള മനുഷ്യർക്ക് ഒരു ഹൃദയപരിവർത്തനം വന്ന് ഈ ലോകത്തിന്റെ കാര്യങ്ങളിലുള്ള താല്പര്യം പോയിട്ട് യഹോവയുടെ നിയമത്തിലൊരു താല്പര്യം വരുന്നില്ല എങ്കിൽ ഇത് ഷണ്ടന്റെ സ്നാനമല്ല, ശിമയോന്റെ സ്നാനമാണ്. ശിമയോൻ നോക്കുന്നത് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ എന്താ മുഖാന്തരം, സ്നാനപ്പെട്ട് കർത്താവിന്റെ മാർഗത്തിലേക്കൊക്കെ വന്നു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ചെന്നു. അപ്പൊ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇൻഷുറൻസ് ഏജൻസ് രക്ഷിക്കപ്പെട്ട് ഈ ചർച്ചിൽ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കുന്ന, ഇന്നയാളെ എന്താ ജോലി, ഇതൊരാളെ വീഴ്ച നമുക്ക് ചാൻസ് ഉള്ള ഒരു ഫീൽഡ്, അല്ലെങ്കിൽ ഇന്നയാളെ ഇങ്ങനെയാണ്. എല്ലായിടത്തും കമിഴ്ന്ന് വീണാൽ കാൽപ്പണം എന്ന് പറയുന്ന ക്യാരക്ടർ മാറണമെങ്കിൽ ഹൃദയപരിവർത്തനം വരണം. അപ്പൊ ഇവിടെ ശിമയോൻ, ശിമയോന്റെ സ്നാനം പോലെയല്ല ഷണ്ടന്റെ സ്നാനം. ഷണ്ടനെ സംബന്ധിച്ച് ആമോദം ഇതില്ല. ഒന്നാം സങ്കീർത്തനം, ദുഷ്ടന്റെ ആലോചനയിലോ ദുഷ്ടന്റെ കൂട്ടുകെട്ടുകളിലോ താല്പര്യമില്ല. ഇന്നും കൂട്ടുകെട്ട് അവിശ്വാസികളുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ പെർഫെക്റ്റ്ലി ഹാപ്പി ആണെങ്കിൽ യു ആർ എ നമ്പർ വൺ ഡ്യൂപ്ലിക്കേറ്റ്. ഒരു കുഴപ്പമില്ല, അവിശ്വാസികളുമായിട്ട് നല്ല ഇണയില്ല, പിണ ചേരുന്ന കാര്യത്തിൽ ഒരു ദുഃഖവും ഇല്ല. ആ കാര്യങ്ങൾ അവരുടെ കൂടെ ചെല്ലുമ്പോൾ നല്ല സന്തോഷമാണ്, കളിയിരി ഡാൻസ്, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഹാപ്പി ആ കൂട്ടുകെട്ടിൽ. ഇത് ഡ്യൂപ്ലിക്കേറ്റ്, സ്നാനം ശരിയല്ല. കാരണം പൗലോസ് ചോദിച്ചേക്കും വിശ്വാസിക്കും അവിശ്വാസിക്കും കോമൺ ആയിട്ട് എന്തുണ്ട്? ഒന്നുമില്ല. കോമൺ ആയിട്ടാ ഉള്ളതെങ്കിൽ യു ആർ എ ഡോട്ടർ അല്ലെങ്കിൽ സൺ ഓഫ് ഡാർക്ക്നെസ്. അബ്സല്യൂട്ട്ലി ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ ജെറമിയ 15:16 വായിക്കുമ്പോ, നിന്റെ വചനങ്ങൾ കണ്ടെത്തി ഞാൻ അവ ഭക്ഷിച്ചു. നിന്റെ വചനങ്ങൾ എനിക്ക് ആനന്ദവും എന്റെ ഹൃദയം ആഹ്ലാദവുമായി തീർന്നു. അതെ, ദൈവത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യരുടെ ഹൃദയത്തിന്റെ ആനന്ദം, ആമോദം, ആഹ്ലാദം കർത്താവിന്റെ വചനമായിരുന്നു. ഈ ഷണ്ടന്റെ ഹൃദയത്തിന്റെ ആമോദം കർത്താവിന്റെ വചനമായിരുന്നു. നിന്റെ വചനത്തിൽ ആമോദിക്കുന്നവരെല്ലാം അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഈ ഷണ്ടന്റെ അടുത്തേക്കാണ് ഫിലിപ്പോസിനെ കർത്താവ് ഡെപ്യൂട്ട് ചെയ്തത്. നമ്മൾ വായിക്കുന്നുണ്ട്, ജെറമിയ 29 വായിക്കുന്നുണ്ട്, സത്യവാദ പുസ്തകം കറക്റ്റ്. ഈ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ കർത്താവിനെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. ഓക്കെ, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സത്യത്തിന്റെ വഴിയിൽ എത്താൻ ദൈവം ഇടയാക്കും. ഗോഡ് ഈസ് എ റെസ്പോൺസിബിൾ ഗോഡ്. ആരും നശിക്കാൻ ദൈവം ഇടയാക്കത്തില്ല. എന്നാൽ ശിമയോൻ നശിച്ചു പറ്റും, ശിമയോനെ രക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പൊ ഷണ്ടന് പൂർണ്ണമായിട്ട് സത്യം അറിയത്തില്ല, പക്ഷെ ദൈവത്തെ അന്വേഷിച്ചിരുന്നു. അതുകൊണ്ട് ഷണ്ടൻ രക്ഷിക്കപ്പെടാൻ യഹോവ ഇടയാക്കി. നമ്മളീ പലരും സത്യം അറിയാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ കള്ളസുവിശേഷം കേട്ട് ഫെഡപ്പ് ആയിട്ടിരുന്നിട്ടുള്ള ചില ആൾക്കാർക്ക് സത്യസുവിശേഷം കേൾക്കാൻ ദൈവം ഇടയാക്കി, അവരെ ദൈവം രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതില് അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ സ്നാനം എന്ന് പറയുന്ന ആ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്ന ആ ഇൻസിഡന്റ്, ഇതിനകത്ത് വാല്യുണ്ട് ദൈവത്തിന്റെ കൽപ്പന ആയതുകൊണ്ട്. അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് ഓൺലി 1% ഓഫ് ദി ട്രൂ ബാപ്റ്റിസം, 1%. അത് കഴിഞ്ഞിട്ട് ഷണ്ടൻ സ്നാനപ്പെട്ടു, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് ഫിലിപ്പോസ് പറഞ്ഞു. അത് അന്നും ഇന്നും എന്നും കണ്ടീഷൻ ഇത് തന്നെയാണ്. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കാതെ സ്നാനപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു തീരുമാനം കർത്താവിന് വേണ്ടി എടുക്കാതെ സ്നാനപ്പെട്ട, ഇറ്റ്സ് മീനിങ്ലെസ്. അതുകൊണ്ടാണ് ശിശു സ്നാനം ടോട്ടലി വർത്ത്ലെസ് ആണ് നമ്മൾ വിശ്വസിക്കുന്നതിന്റെ കാരണം. അതുകൊണ്ട് മുതിർന്ന സ്നാനം ശരിയല്ല. സ്നാനം എങ്ങനെയായിരിക്കണം? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് ജീവിതം കൊടുത്ത് ഹൃദയപരിവർത്തനം വന്നിട്ടായിരിക്കണം, യഹോവയിൽ ആമോദിക്കുന്നവനായിരിക്കണം, യഹോവയിൽ സന്തോഷിക്കുന്നവനായിരിക്കണം. ഫിലിപ്പോസ് ഇമ്മീഡിയറ്റ്ലി ഷണ്ടന്റെ അടുത്ത് പോയി. അടുത്ത സെന്റൻസ് എന്താ എഴുതിയേക്കുന്നത്? എട്ടിന്റെ ഫിലിപ്പോസ് പോയി കഴിഞ്ഞിട്ടുള്ള കാര്യം എഴുതിയേക്കുന്നത് എന്താ? 8 വായിച്ചു ബാബു, 39 തുടങ്ങി വായിക്കുമ്പോ, അവർ ജലാശയത്തിൽ നിന്ന് കയറി വന്നപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. കണ്ണൻ പിന്നീട് അയാളെ കണ്ടതേ ഇല്ല, എങ്കിലും ഉല്ലാസഭരിതനായി അയാൾ തന്റെ വഴിക്ക് പോയി. എന്നാൽ ഫിലിപ്പോസ് മതി. അപ്പോ ഇത് കഴിഞ്ഞപ്പോ ഫിലിപ്പോസിന്റെ ഹൃദയാവസ്ഥ എന്തായിരുന്നു? ശിമയോന്റെ ഹൃദയാവസ്ഥ എന്തായിരുന്നു? ഫിലിപ്പോസ് അല്ല, ഷണ്ടന്റെയും ശിമയോന്റെയും, ഷണ്ടൻ ഇത് കഴിഞ്ഞോടുകൂടി ഉല്ലാസഭരിതനായി, ഹൃദയത്തിൽ സന്തോഷം ഉണ്ടായി. വേറെ ശിമയോന് ഒരു സന്തോഷം ഉണ്ടായില്ല. കാരണം ശിമയോന് സന്തോഷം ഉണ്ടാണെങ്കിൽ ഈ കഴിവ് സ്വന്തമാക്കണം, അതിൽ നിന്ന് 2 ഉണ്ടാക്കാനുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടായാലേ ശിമയോന് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ശിമയോന് ഒരു സന്തോഷം ഉണ്ടായില്ല. ഇന്നും പല ആൾക്കാരും ദൈവവേല ചെയ്ത് അതിൽ നിന്ന് സെൽഫിഷ് ആയിട്ട് പണം ഉണ്ടാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർക്കൊരു സന്തോഷമില്ല. അവരുടെ കാരണം ഒരു ആഗ്രഹം തീരുന്നില്ല. പണം ഉണ്ടാക്കുന്നവൻ പണത്തെ കൊണ്ട് ഒരിക്കലും സംതൃപ്തനാകത്തില്ല. കാരണം ഇനിയും ഉണ്ടാക്കണം, കൂടുതൽ
എന്താ പറയുന്നത് ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള പുതിയ പുതിയ മെത്തേഡ്സ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഷിമയോന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടായില്ല, വേറെ ഷണ്ടന്റെ ജീവിതത്തില് സന്തോഷം ഉണ്ടായി. നമ്മൾ വായിക്കുന്നുണ്ട് ഫിലിപ്പയിലെ ജയിലധികാരിയും കുടുംബവും സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ കുടുംബമായിട്ട് ആരാധിച്ചെന്നല്ല, അവര് കുടുംബമായിട്ട് ദൈവത്തെ ബൈബിളിലെ ഗീവൺ സിലബസ് ആണ് 16 എന്ന് വായിച്ചു ബാബു. അതെ സെന്റൻസ് അത്ര 16:34 വായിക്കുമ്പോ വായിച്ചു ബാബു. അയാൾ അവരെ സ്വഭാവത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി, അവർക്ക് ഭക്ഷണം വിളമ്പി, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അയാളും എല്ലാ കുടുംബാംഗങ്ങളും ആഹ്ലാദിച്ചു. ഷിമയോന്റെ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടാകുമോ? ഹൃദയത്തിൽ കള്ളത്തിനും കാപട്യവും, ഇനി ഈ ദൈവവേലയിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള ഹൃദയാവസ്ഥ. ദൈവവേലയിൽ നിന്ന് ആരൊക്കെ പണം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവരെല്ലാം ഷിമയോന്റെ ഡിസെൻഡൻസാ. അബ്സല്യൂട്ട്ലി അപ്പസ്തോലന്മാര് അവര് നഷ്ടപ്പെടുത്തി, തനിക്കുള്ള വള്ളം വല എല്ലാം ഉപേക്ഷിച്ച് വിട്ടെറിഞ്ഞ് പോയി പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, പൗലോസ്. അപ്പൊ ദൈവവേലയിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ഇത് പാവം ഷിമയോന് സക്സസ് ആകാൻ പറ്റിയില്ല, കാരണം അപ്പസ്തോലന്മാരുടെ അടുത്തായിരുന്നു, അന്നത്തെ വിശ്വാസികളുടെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ ഷിമയോന്മാര് കള്ള വിശ്വാസികളായതുകൊണ്ട് ദേ ആർ ബിക്കമിങ് മില്യനേഴ്സ്. അപ്പൊ നമ്മള് ഈ നമ്മുടെ സ്നാനത്തെ നമ്മൾ ചോദന ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ശരി കടം മാറുമെന്ന് വിശ്വസിച്ചു, രോഗം മാറുമെന്ന് വിശ്വസിച്ചു, അതുകൊണ്ട് സ്നാനപ്പെട്ടതാണെങ്കിൽ നമ്മൾ ഷിമയോന്റെ ഫോളോവേഴ്സ് ആണ്, നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഒരു നോക്ക് ഷിമയോന്റെ തനിനേരം പുറത്തു വന്നപ്പോഴാ, അതായത് പത്രോസിന്റെ മുമ്പിലേക്ക് പണം വെച്ച് നീട്ടിയപ്പോഴാണ് തനിനേരം പുറത്തു വന്നത്. അപ്പൊ പണവുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമേ നമ്മൾ ഷിമയോനാണോ ഷണ്ടനാണോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഐ യൂസ് ടു ഗീവ് മൈ അഡ്വൈസ്, അത് ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന കുറെ ആൾക്കാരോട്, അതായത് ചർച്ച് മീറ്റിങ്ങിനിടയിൽ പൈസ പിരിക്കുന്ന ഒരു സഭയിലും പോകരുത്, ദാറ്റ് ഈസ് മൈ അഡ്വൈസ്. ആ സ്തോത്ര കാഴ്ച എന്ന് അവനെ പേരിട്ടാലും, ഇനി നമുക്കൊരു പാട്ടുപാടി സ്തോത്ര കാഴ്ച എടുക്കാന്ന് പറഞ്ഞാലും എന്ത് കാഴ്ച എടുക്കാന്ന് പറഞ്ഞാലും അബ്സല്യൂട്ട്ലി റബ്ബിഷ് ആണ്. കാരണം പൈസയുടെ ആവശ്യം ഉണ്ടാകും, യു ക്യാൻ കീപ്പ് ആൻ ഓഫറിംഗ് ബോക്സ്, സന്മനസ്സുള്ളവർ അതിലിട്ടിട്ട് പോയിക്കോട്ടെ, നോ പ്രോബ്ലം. ഇതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞില്ലേ മാങ്ങ പറിക്കുന്ന പോലെ സഞ്ചി ഉണ്ടാക്കിയിരിക്കുന്നവരുണ്ട്, കാരണം നടുക്കോട്ട് കൈ നീട്ടാൻ പറ്റാത്ത കാരണം കൊണ്ട് കോലിന്റെ അറ്റത്ത് മാങ്ങ പറിക്കുന്ന കണ്ടിട്ടില്ല, മാങ്ങ ചതയാതിരിക്കാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞാൽ കോലിന്റെ അറ്റത്ത് സഞ്ചി നീട്ടി ആൾക്കാർക്ക് സൗകര്യമായിട്ട് അതിലേക്ക് ഇടാനുള്ള, ഇങ്ങനെയുള്ള എല്ലാ എക്സ്പ്ലോയിറ്റേഴ്സ്, ഹക്സ്റ്റേഴ്സ്, കള്ളന്മാര്, അല്ലെങ്കിൽ ദൈവനാമത്തെ ദുഷിപ്പിക്കുന്നവര്, ഇങ്ങനെയുള്ള ഈ ഷിമയോനുമായിട്ടുള്ള കൂട്ടുകെട്ട് പൗലോസ് പറഞ്ഞ പോലെ നീയും നിന്റെ പണവും നിന്നോടുകൂടെ നശിക്കട്ടെ, നശിക്കുക തന്നെ ചെയ്യും. ലെറ്റ് അസ് സേവ് ഔർസെൽവ്സ്. ഈ ദുഷിച്ചതും കാപട്യം നിറഞ്ഞതുമായിട്ടുള്ള തലമുറയിൽ നിന്ന് ലെറ്റ് അസ് സ്ട്രൈവ് ഹാർഡ് ടു എസ്കേപ്പ്. നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാനായിട്ട് പരിശ്രമിക്കാം. അല്പസമയം പകരം എന്തു നൽകും ഞാനിനി ഹൃദയം.